ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺസേൺഡ് ഇഷ്യൂസ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. ഇതിൽ 6 ടോപ്പിക്സാണ് മെയിനായിട്ടുള്ളത്: ഡിസ്ക്രിമിനേഷൻ എഗനിസ്റ്റ് ഗേൾ ചൈൽഡ്, ചൈൽഡ് ലേബർ, ജുവൽ ആൻഡ് ഡെലിക്വൻസി, മേജർ ഫിസിക്കൽ ഡിസബിലിറ്റീസ്, മെൻ്റൽ റിട്ടാർഡേഷൻ ആൻഡ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത് ചില ടോപ്പിക്സ് ഉണ്ട്, അതാണ് നമ്മളിതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ എന്താണ്, വളർന്നു വരുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ മൂലമോ അല്ലെങ്കിൽ നമ്മുടെ വൈകല്യങ്ങൾ മൂലമോ നമുക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ധാരാളം അവസരങ്ങൾ എന്തായിട്ടും മിസ്സായി പോകും. നമുക്ക് എവിടെയും എത്തിപ്പെടാൻ വേണ്ടി കഴിയില്ല. നമ്മൾ ഇന്ന ജോലി വിചാരിക്കും, പക്ഷേ ആ ജോലിയിൽ നമുക്ക് നമ്മുടെ ഡിസബിലിറ്റീസ് മൂലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ അതിനുള്ള റീസൺസുകളാണ് ഈ ഡിസ്ക്രിമിനേഷൻ എഗനിസ്റ്റ് ഗേൾ ചൈൽഡ്, ചൈൽഡ് ലേബർ ഇതൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. ഇഷ്യൂസ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, അതായത് ഒരു ഹ്യൂമൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾ. ഡിസ്ക്രിമിനേഷൻ എഗനിസ്റ്റ് ഗേൾ ചൈൽഡ്, അതായത് പെൺകുട്ടികൾ ആൺകുട്ടികളിൽ നിന്നുള്ളൊരു ഡിസ്ക്രിമിനേഷൻ, വ്യത്യാസം കാണിക്കൽ. ചൈൽഡ് ലേബർ, ബാലവേല, ജുവൽ ആൻഡ് ഡെലിക്വൻസി, കുട്ടികളായിരിക്കുന്ന സമയത്തുണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ. മേജർ ഫിസിക്കൽ ഡിസബിലിറ്റീസ്, നമ്മുടെ അംഗവൈകല്യങ്ങൾ. മെൻ്റൽ റിട്ടാർഡേഷൻ, മാനസികമായിട്ടുള്ള വളർച്ചക്കുറവ്. സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഡിസ്ക്രിമിനേഷൻ എഗനിസ്റ്റ് ഗേൾ ചൈൽഡ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്, നമ്മുടെ സൊസൈറ്റിയിൽ ധാരാളം കാരണങ്ങൾ മൂലം പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നതിലേറെ പ്രയോറിറ്റി നമ്മൾ ആർക്ക് കൊടുക്കും, ആണുങ്ങൾക്ക് കൊടുക്കും. അതായത് ധാരാളം ഡിസ്ക്രിമിനേറ്ററി പ്രാക്ടീസേഴ്സാണ് അവിടെ നടക്കുന്നത്. അതിൽ നമ്മുടെ ഇൻഫാറ്റിസൈഡ്, ഫീമെയിൽ ഫിറ്റിസൈഡ്, ഏർലി മാരേജ്, ഡൗറി സിസ്റ്റം ഒക്കെ ഇതിലെന്താണ് ഇൻക്ലൂഡാവും. നമ്മുടെ ഈ ഒരു രാജ്യത്ത് ഏകദേശം 12 മില്യൺ ഗേൾസ് ജനിക്കുന്നുണ്ട്. എന്നാൽ അവിടെ 1/3 മാത്രമേ സർവൈവ് ചെയ്യുന്നുള്ളൂ. ചില കുട്ടികളെ വയറിൻ്റെ ഉള്ളിൽ, അതായത് വൂമ്പിലായിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, കൊല്ലുന്നു, അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം മരിക്കുന്നു. ഇങ്ങനെയുള്ള ധാരാളം റീസൺസ് മൂലം അവർക്ക് സർവൈവ് ചെയ്യാൻ കഴിയുന്നില്ല. സോ നമ്മൾ ഓരോ ഏരിയാസിലും ഗേൾസിൻ്റെ സ്റ്റാറ്റസിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ പറയുന്നത്, ധാരാളം അമ്മമാർ, ധാരാളം സ്ഥലത്ത് അമ്മമാർ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ആൺകുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നു. അതുപോലെ തന്നെ കുഞ്ഞായിരിക്കുമ്പോൾ അവർക്ക് കൂടുതൽ കാലം എന്താ മുലപ്പാല് നൽകുന്നു. പിന്നെ എന്താണ്, നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, നല്ല ഡ്രസ്സ് കൊടുക്കുന്നു. ഗേൾസിനെക്കാട്ടിലും കൂടുതൽ പ്രയോറിറ്റി, കൂടുതൽ ഈ കാര്യങ്ങളൊക്കെ ബോയ്സിന് നൽകുന്നു. എഡ്യൂക്കേഷൻ്റെ കാര്യമാണെങ്കിലും നെക്സ്റ്റ് വരുന്നത് എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ്റെ കേസാണെങ്കിലും അതേപോലെ തന്നെയാണ്, ഗേൾസിന് ലെസ് ചാൻസ് ആണ് അവിടെ കിട്ടുന്നത്. ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ എഡ്യൂക്കേഷൻ ഓഫ് ഗേൾസ് ഇസ് നോട്ട് കൺസിഡർഡ് ടു ഈൽഡ് ആഡിക്വേറ്റ് റിട്ടേൺസ്. അതായത് നമ്മൾ പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുത്താൽ നമുക്കൊരിക്കലും ആ പാരൻസ് കരുതുന്നത് അവർക്കൊരിക്കലും ആ എഡ്യൂക്കേഷൻ കൊണ്ട് ഒരു ബെനിഫിറ്റ് കിട്ടൂല എന്നാണ്. കാരണം എന്താണ്, അവൾ കല്യാണം കഴിച്ച് പോകേണ്ട ഒരു വ്യക്തിയാണ്. സോ ആ ഒരു ബെനിഫിറ്റ് അവളുടെ ഹസ്ബൻഡ്, കുട്ടി, അവർക്കാണത് കിട്ടുന്നത്. സോ എന്തെന്ന്, പാരൻസ് ഇത് പഠിപ്പിക്കാനൊന്നും പോകൂല. അതുപോലെ തന്നെ ഇതെന്ത് ചെയ്യുന്നു, കൂടുതൽ പ്രയോറിറ്റി, കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബോയ്സ് നൽകുന്നു. ഹയർ എഡ്യൂക്കേഷൻ ഈസ് ഓഫ്റ്റൺ ഡിനൈഡ് ടു ഗേൾസ് നോട്ട് ബി ഓൾവേസ് ബിക്കോസ് ലാക്ക് ഓഫ് റിസോഴ്സസ് ബട്ട് കൺസിഡറിങ് ദ മേക്ക് ഹെർ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് അൺസ്യൂട്ടബിൾ ഫോർ മാരേജ്. അതുപോലെ തന്നെ പാരൻസ് കരുതുന്നത് ഒരു ഹയർ എഡ്യൂക്കേഷൻ നമ്മൾ ഗേൾസിന് കൊടുത്താൽ അവർ ഇൻഡിപെൻഡൻ്റ് ആകും, അതുപോലെ തന്നെ അവർ വിവാഹത്തിന് സമ്മതിക്കില്ല, ഇതൊക്കെയാണ് പാരൻസ് കരുതുന്നത്. സോ ശരിക്കും നമ്മൾ എന്താണ്, റിക്വയർഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സ്ത്രീകൾക്ക് കൊടുക്കണം. ഓക്കെ, പിന്നെ മാരേജ് ആൻഡ് ഫാമിലി ലൈഫ്. ഇവിടെ പറയുന്നത് ദ സ്റ്റാറ്റസ് ഓഫ് വിമൻ സൊസൈറ്റി ഈസ് ക്ലോസ്ലി ലിങ്ക്ഡ് ദ ദെയർ ഏജ് അറ്റ് മാരേജ്. അതായത് വിവാഹത്തിൻ്റെ ഏജുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു സ്ത്രീയുടെ സൊസൈറ്റിയിലുള്ള സ്റ്റാറ്റസ്. ദ ഏജ് വിച്ച് വിമൻ മാരേജ് ഹെർ ക്ലിയർ ഇംപ്ലിക്കേഷൻ ഫോർ ഹെർ ഹെൽത്ത്, ഹർ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ടു ഹസസ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഷീ വുഡ് ഹാവ്. അതായത് ഒരു വുമൺ കല്യാണം കഴിക്കേണ്ട വയസ്സെന്ന് പറഞ്ഞാൽ അവളുടെ ഹെൽത്ത് നോക്കണം, അവളെത്ര ചിൽഡ്രൻസിനെ ഇതാക്കും നോക്കണം, അതുപോലെ തന്നെ അവരുടെ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് എല്ലാം, പേഴ്സണൽ ഡെവലപ്മെൻ്റ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, മാരേജ് ചെയ്യുന്നത്. ടീനേജ് മാരേജ് ഈസ് മോർ കോമൺ ഡെവലപ്പിംഗ് കൺട്രീസ് ഇൻ ജനറൽ, ഇൻ റൂറൽ ഏരിയാസ് ഇൻ പെർട്ടിക്കുലർ, റിഫ്ലക്റ്റിംഗ് സ്ട്രോങ് അഡേൺസ് ടു ട്രഡീഷണൽ വാല്യൂസ്, ലാക്ക് ഓഫ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗേൾസ്. അതായത് ഈ റൂറൽ ഏരിയാസിലാണ്
മോസ്റ്റ് നമ്മൾ എന്താണ് ഈ ഒരു ടീനേജ് മാരേജ് കാണപ്പെടുന്നത്. കാരണം ഇവിടെ എന്താണ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് കുറവാണ്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്, അതുപോലെ അവരെന്താണ് ട്രഡീഷണൽ വാല്യൂസിനെ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, ഏർലി മാരേജിന് പ്രൊമോട്ട് ചെയ്യുന്നു. നെക്സ്റ്റ്, കൾച്ചറൽ പ്രാക്ടീസസ്. ഇൻ മെനി സൊസൈറ്റി സൺസ് ക്യാരീസ് ഓൺ ലീനേജ് ആൻഡ് ഫാമിലി നെയിം, പെർഫോം ഫ്യൂണറൽ ആൻഡ് ബ്യൂറോ റൈറ്റ്സ് ഓഫ് പാരൻസ് ആൻഡ് റിലീജിയസ് റിറ്റ്വൽസ് ഫോർ ആൻസെസ്റ്റേഴ്സ്. ഡോട്ടർ ആർ വ്യൂഡ് ആൻഡ് ട്രാൻസിസ് ടു ഗിവൺ മാരേജ്. ഹെർ പ്രൊഡക്ടിവിറ്റി ഓഫ് ഫെർട്ടിലിറ്റി വുഡ് ദൻ ബെനിഫിറ്റ് ഹെർ ഹസ്ബൻഡ് ആൻഡ് ഹിസ് ഫാമിലി. അതായത് ധാരാളം സൊസൈറ്റിയിൽ പെൺകുട്ടികൾക്ക് ഈ ഫാമിലി നെയിമൊന്നും കിട്ടില്ല, ബോയ്സിനാണ് ഫാമിലി നെയിം. അതുപോലെ തന്നെ ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളും ബോയ്സിനാണ് കിട്ടുന്നത്. വിമൻസ് അല്ലെങ്കിൽ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ കല്യാണം കഴിച്ച് പോവേണ്ട ആളാണ്, അവർ ഈ വീട്ടിൽ നിൽക്കേണ്ട ആളല്ല. അവരുടെ പ്രൊഡക്ടിവിറ്റി, അവരുടെ എന്താണ് ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ആർക്കാണ്, അവരുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിക്കാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബോയ്സിന് കൊടുക്കുന്നു, അവിടെ അതാണ് പറയുന്നത്. പിന്നെ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷന്. സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷന് പറഞ്ഞാൽ നമ്മൾ ധാരാളം ന്യൂസ് റിപ്പോർട്ടിൽ കാണപ്പെടുന്നതാണ്, ഗേൾസ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷന് വേണ്ടി ഇരയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിനുള്ള കാരണങ്ങൾ, നമ്മുടെ ഗേൾസ് എന്താണ് വിത്തിൻ ഫാമിലിയുടെ ഉള്ളിലാണെങ്കിലും ഫാമിലിയുടെ പുറത്താണെങ്കിലും എന്താണ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷന് വൾണറബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ലോ സ്റ്റാറ്റസ് അക്രോഡ് ടു വിമൻ ബൈ സൊസൈറ്റി. സൊസൈറ്റിയിൽ സ്ത്രീകൾക്ക് കൊടുക്കുന്ന സ്റ്റാറ്റസ് എന്താണ് നിലവാരം കുറഞ്ഞതായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷന് ഗേൾസ് ഇരയായിക്കൊണ്ടിരിക്കുന്നത്. ഇൻക്രീസിംഗ് അർബണൈസേഷൻ ആൻഡ് ലോസ് ഓഫ് എക്സ്പെൻഡഡ് ഫാമിലി സപ്പോർട്ട് ഹാസ് കോൺട്രിബ്യൂട്ട് വൈഡ് സ്പ്രെഡ് ട്രാഫിക് ഇൻ ചിൽഡ്രൻ ആൻഡ് ചൈൽഡ് പ്രോസിറ്റ്യൂഷൻ. അതായത് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഈ വേശ്യവൃത്തി എന്നൊക്കെ പറയും അതിലേക്ക്, അല്ലെങ്കിൽ ഈ വ്യഭിചാരത്തിലേക്ക് കുട്ടികൾ പോകാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാമിലിയിൽ നിന്നുള്ള ഒരു നല്ലൊരു സപ്പോർട്ടില്ല, അതുപോലെ തന്നെ ദാരിദ്ര്യം, ഇതൊക്കെ മൂലമാണ് എന്ത് ചെയ്യുന്നത് ഇതിലേക്ക് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ എന്ത് ചെയ്യുക, കുറഞ്ഞ നിലക്ക് ജോലി ചെയ്യുക, അതുപോലെ തന്നെ വ്യാജമായി വിവാഹം ചെയ്യുക, ഇമിഗ്രേഷൻ, ഇതൊക്കെ റീസൺസ് മൂലമാണ് ഈ ഒരു സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷന് സ്ത്രീകൾ എന്ത് ചെയ്യുന്നത്, വൾനറബിൾ ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം കുട്ടികൾക്ക്, ഇറ്റ് ഈസ് ഗേൾ ചൈൽഡ് ഹു ഹാവ് ഫ്യൂച്ചർ മദർ. നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഗേൾസ് എന്ന് പറഞ്ഞാൽ, ഒരു ഗേൾ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിലേക്കുള്ളൊരു അമ്മയാണ്. ഇഫ് ഷീ ഈസ് നോട്ട് പ്രൊവൈഡഡ് വിത്ത് ആഡ്വക്കേറ്റ് ഫുഡ് ആൻഡ് ഹെൽത്ത് ഫെസിലിറ്റീസ് ദാൻ ഹെർ ഹെൽത്ത് വിൽ സഫർ. അതായത് ആ ഒരു സ്ത്രീക്ക് ആവശ്യത്തിനുള്ള ഫുഡും ആവശ്യത്തിനുള്ള ഹെൽത്ത് ഫെസിലിറ്റീസും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, പറ്റ വീക്കായി പോകും. ദിസ് ഇൻ ടേൺ വിൽ എഫക്ട് ദ ഹെൽത്ത് ഓഫ് ഹെർ ഫ്യൂച്ചർ ചിൽഡ്രൻ. ഇതെന്ത് ചെയ്യുന്നു, അവരുടെ ഫ്യൂച്ചർ ചിൽഡ്രനെ, കുട്ടിയെ എഫക്ട് ചെയ്യുന്നു. ഇഫ് ഷീ ഈസ് ഡിനൈഡ് ദ ഓപ്പർച്യൂണിറ്റി ടു അറ്റൻഡ് സ്കൂൾ, ഷീ വിൽ റിമെയിൻ ഇൻ ഇൻ്റലക്ച്വലി അണ്ടർ ഡെവലപ്ഡ്. എ ലിറ്റിൽ എമൗണ്ട് ഓഫ് കെയർ ആൻഡ് ഹാൻഡ്ഫുൾ ഓഫ് വർംത്ത് ആൻഡ് ഹേർട്ട്ഫുൾ ഓഫ് ലവ് ഫോർ ചിൽഡ്രൻ ഗേൾ ക്യാൻ മേക്ക് ബിഗ് ഡിഫറൻസ്. അതായത് അത്യാവശ്യത്തിനുള്ള സ്നേഹവും അത്യാവശ്യത്തിനുള്ള കെയറും കാര്യങ്ങളൊക്കെ നമ്മളൊരു ഗേൾ ചൈൽഡിന് കൊടുത്താൽ നമുക്ക് ഒരു വലിയ മാറ്റം തന്നെ നമ്മുടെ സൊസൈറ്റി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഗേൾ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. ഇത് നിങ്ങളെങ്ങനെ പഠിക്കണം ചോദിച്ചാൽ, ഈ ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, മാരേജ് ആൻഡ് ഫാമിലി ലൈഫ്, കൾച്ചറൽ പ്രാക്ടീസ് ആൻഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ, ഇതിങ്ങനെ എന്ത് ചെയ്യാം, അഞ്ചെണ്ണം കറക്റ്റിൽ പഠിക്കുക, മൂന്നാല് അഞ്ചെണ്ണം പഠിക്കുക. എന്നിട്ട് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാം, ഫുഡിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ധാരാളം സ്ഥലത്ത് എന്ത് ചെയ്യുന്നത്, സ്ത്രീകൾക്കാണ് അല്ല പുരുഷന്മാർക്കാണ് ആദ്യ ഫുഡ് കൊടുക്കുന്നത്. സ്ത്രീകൾക്ക് ആവശ്യത്തിനുള്ള ഫുഡും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, സ്ത്രീകൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഒക്കെ എന്ത് ചെയ്യുന്നതാണ് ആൺകുട്ടികൾക്കാണ് കൊടുക്കുന്നത്. ഹോസ്പിറ്റലൈസ് ചെയ്യുന്നില്ല, അസുഖം വന്നാൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കില്ല. ഇതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്കറിയുന്ന ഭാഷയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ന്യൂട്രീഷനിൽ എഴുതുക. എഡ്യൂക്കേഷൻ്റെ കേസാണെങ്കിലും അങ്ങനെ തന്നെ എഴുതുക. എന്താണ് ആൺകുട്ടികൾക്ക് കൂടുതൽ എഡ്യൂക്കേഷൻ കൊടുത്തു, പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല. ശരിക്കും പെൺകുട്ടികൾക്ക് കൊടുത്താൽ അവർ മാരേജിന് സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആവും എന്നുള്ള ധാരണ മൂലമാണ് അവർക്ക് കൊടുക്കാത്തത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ മനസ്സിലാക്കി എഴുതുക. പിന്നെ മാരേജ് ആൻഡ് ഫാമിലി ലൈഫ്, അവിടെയാണെങ്കിലും നിങ്ങൾക്കറിയാം അവിടെ എന്തൊക്കെയാണ് പറയുന്നത്. കൾച്ചറൽ പ്രാക്ടീസ് ആകുമ്പോൾ എന്താണ് സൊസൈറ്റിയിൽ കൂടുതൽ ഫാമിലി നെയിമും കാര്യമൊക്കെ ബോയ്സിനാണ് കൊടുക്കുന്നത്. കാരണം അവർ പെൺകുട്ടികൾ കല്യാണം കഴിച്ച് പോകേണ്ടതായതുകൊണ്ട് തന്നെ അവരുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിക്ക് ഇതൊക്കെ കിട്ടുമെന്ന് കരുതിയിട്ട് ബോയ്സിന് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു അവിടെ. അതെ, പിന്നെ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷന്, ദാരിദ്ര്യം, അതുപോലെ തന്നെ അർബണൈസേഷൻ അല്ലെങ്കിൽ
നമ്മുടെ സമൂഹത്തിലുള്ള സ്റ്റാറ്റസ് പെൺകുട്ടികൾക്ക് കുറഞ്ഞതാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും സെക്ഷൽ പെൺകുട്ടികൾ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷന് ഇരയായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നിങ്ങളുടെ ഭാഷയിൽ ഈ അഞ്ച് കാര്യങ്ങളും ഒരു രണ്ടോ മൂന്നോ ഇതായിട്ട് എന്ത് ചെയ്യുക, പോയിൻറ്സ് ആയിട്ട് പഠിക്കുക. എന്നിട്ട് ഈ പോയിൻ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിൻ ചെയ്യുക. അപ്പോൾ തന്നെ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. നെക്സ്റ്റ് ടോപ്പിക്കാണ് ചൈൽഡ് ലേബർ. ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞാൽ, അതായത് ജീവിക്കാൻ വേണ്ടി 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് നമ്മൾ ജോലി ചെയ്യിപ്പിക്കുന്നതിനാണ് ചൈൽഡ് ലേബർ, ബാലവേല എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഗേൾസൊക്കെ ഈ ഒരു ആക്ടിവിറ്റിക്ക് എക്സ്പ്ലോയിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്ത് ചെയ്യുന്നു, ലേറ്റ് നൈറ്റിലടക്കം കുട്ടികളെ വർക്ക് ചെയ്യിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള പ്രവർത്തികളെ നമ്മൾ ചൈൽഡ് ലേബർ, ബാലവേല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഈ ചൈൽഡ് ലേബറിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ കോൺസിക്വൻസ്, അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കുന്നത്. കോസസ് ഓഫ് ചൈൽഡ് ലേബർ, ചൈൽഡ് ലേബർ അതായത് ബാലവേലയ്ക്കുള്ള കാരണങ്ങൾ. ഫസ്റ്റ് കാരണം പ്രോവർട്ടി, ദാരിദ്ര്യം. റിലേറ്റീവ്ലി ലാർജ് ഫാമിലി സൈസ്. ഇല്ലിറ്ററസി ആൻഡ് ഇഗ്നോറൻസ് ഓഫ് പാരൻസ് ആൻഡ് ഓർഫൻഡ് അബൻഡൻഡ് ആൻഡ് റിജക്റ്റഡ് ചിൽഡ്രൻ ഫെയിൽഷ്യർ ടു എൻഫോഴ്സ് എക്സിസ്റ്റിംഗ് ലോസ്. ഇത്രയും റീസൺസ് മൂലമാണ് എന്ത് ചെയ്യുന്നത്, ചൈൽഡ് ലേബർ ഉണ്ടാവുന്നത്. ഫസ്റ്റ് പ്രോവർട്ടി, മെജോറിറ്റി ഓഫ് ചൈൽഡ് ലേബേഴ്സ് കം ഫ്രം പ്രൂവർ ഫാമിലീസ്. ബിക്കോസ് ഓഫ് പ്രോവർട്ടി ചിൽഡ്രൻ ഫോഴ്സ്ഡ് ടു വർക്ക് ലോങ് ഹവേഴ്സ് ഓഫ് എവറി ലോ വേജസ് ആൻഡ് സം ടൈം വിത്തൗട്ട് വേജ് ജസ്റ്റ് ഫുഡ് ആൻഡ് ഷെൽട്ടർ. In India, many children work as bonded laborers in order to pay off their parents' debts. ദാരിദ്ര്യമാണ് ഈ ഒരു ഇതിനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ. അതായത് കുറഞ്ഞ വേജസിന് കുട്ടികൾ കുറേ ടൈം എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു. ചില ദിവസങ്ങളിൽ അവർക്ക് വേജസ് ഒന്നും കിട്ടാതെ ഫുഡും ഷെൽട്ടറും മാത്രം പ്രൊവൈഡ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ അധിക കുട്ടികളും ഇങ്ങനെയുള്ള ബാലവേലയ്ക്ക് ഇരയാകുന്നത് അവരുടെ പാരൻസ് ഉണ്ടാക്കി വെച്ച ഡെബിറ്റ്സ് തീർക്കാൻ, കടങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് റിലേറ്റീവ്ലി ലാർജ് ഫാമിലി സൈസ്, അതായത് കുടുംബത്തിൻ്റെ, അതായത് പണ്ടത്തെ കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ വലിയ കുടുംബക്കാരും അവിടെ കുട്ടികൾ കുറേയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് അത്യാവശ്യം ആ കുട്ടികൾക്ക് അത്യാവശ്യത്തിനുള്ള എഡ്യൂക്കേഷനും ഫുഡും കാര്യങ്ങളൊന്നും നൽകാൻ വേണ്ടി ഫാമിലിക്ക് കഴിയൂല. അപ്പോൾ എന്താണ് കുട്ടികൾ ഈ ഡിമാൻഡ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾ ജോലിക്ക് പോകും. ഓക്കെ, അടുത്തത് ഇലിറ്ററസി ആൻഡ് ഇഗ്നോറൻസ് ഓഫ് പാരൻസ്. പാരൻസിൻ്റെ അറിവില്ലായ്മയും ശ്രദ്ധയില്ലായ്മയും കാരണം കുട്ടികൾ എന്ത് ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു. ഇഗ്നോറൻറ്റ് പാരൻറ് ബിലീവ്സ് ദാറ്റ് ചിൽഡ്രൻ മീൻ ടു ഏൺ, അതായത് ഈ എഡ്യൂക്കേഷനൊന്നും ഇല്ലാത്ത പഴയ ആളുകളുടെ വിചാരം കുട്ടികൾ എന്താണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഇതാണെന്നാണ് പാരൻസ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, കുട്ടികളെ ജോലിക്ക് വേണ്ടി പറഞ്ഞയക്കുന്നു. അങ്ങനെ അവരുടെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കുന്നു. ഇത് ഓർഫൻഡ് അബൻഡൻ ആൻഡ് റിജക്റ്റഡ് ചിൽഡ്രൻസ്, അതായത് പാരൻസ് ഇല്ലാതെ അല്ലെങ്കിൽ പാരൻസ് ഒഴിവാക്കിയ കുട്ടികളുണ്ടാവുമല്ലോ അവർ. ദിസ് ചിൽഡ്രൻ ഹൂ ഹാവ് നോ പാരൻസ്, നെഗ്ലക്റ്റഡ് ബൈ പാരൻസ് ഡ്യൂ ടു മെനി റീസൺസ് ഫോർ ബെറ്റർ ലിവിങ് ദേ ഫോഴ്സ്ഡ് ടു ഇറൺ, അതായത് വ്യത്യസ്ത കാരണങ്ങൾ മൂലം കുട്ടികൾ ഒഴിവാക്കിയതോ അല്ലെങ്കിൽ കുട്ടികൾ മരിച്ചതോ, അതായത് പാരൻസ് മരിച്ചതോ ആയിട്ടുള്ള കുട്ടികൾ എന്താണ് അവർക്ക് ലിവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ അതായത് അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കൽ എന്താണ് അവർക്ക് നിർബന്ധമാണ്. സോ അവരെന്ത് ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു. പിന്നെ ഫെയിൽച്ചർ ഓഫ് എൻഫോഴ്സ് എക്സിസ്റ്റിംഗ് ലോസ്, അതായത് നമ്മുടെ നിയമങ്ങളുടെ പരാജയം, നമ്മുടെ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലുള്ള പരാജയം മൂലം നമുക്ക് എന്ത് ചെയ്യണം, കുട്ടികൾ ഈ ബാലവേലയ്ക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. വി ഹാവ് മെനി ലോസ് വിച്ച് പ്രിവെൻറ്റ് ചിൽഡ്രൻ ചൈൽഡ് ലേബർ. ചൈൽഡ് ലേബർ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ധാരാളം ലോസ് ഉണ്ട്, ബട്ട് ലാക്ക് ഓഫ് പ്രോപ്പർ ലോ എൻഫോഴ്സ്മെൻറ്റ് ഹാസ് റിസൾട്ടഡ് വൈഡ് സ്പ്രെഡ് ചൈൽഡ് ലേബർ. ഇത് കറക്റ്റ് പ്രോപ്പർ രീതിയിൽ നടപ്പിലാക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ ചൈൽഡ് ലേബർ എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്രെഡ് ചെയ്യുന്നത്. ഈ ചൈൽഡ് ലേബർ ഇങ്ങനെ ഉണ്ടായാലുള്ള കോൺസിക്വൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ചിൽഡ്രൻ ഹൂ വർക്ക് ഫോർ ലോങ് ഹവേഴ്സ് അൺകംഫർട്ടബിൾ ബോഡി പൊസിഷൻ മേ റിസൾട്ട് ഇൻ പെർമനൻറ്റ് ഡിസബിലിറ്റി, അതായത് കുട്ടികൾ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസിൽ വർക്ക് ചെയ്താൽ കുട്ടികൾക്ക് എന്താണ് ഡിസബിലിറ്റി, വൈകല്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദ വർക്ക് ഇൻ അൺഹൈജീനിക് കണ്ടീഷൻ മേ ലീഡ് ഇൻഫെക്ഷഡ് ഡിസീസസ്, അൺഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷനിൽ വർക്ക് ചെയ്താൽ ഇൻഫെക്ഷഡ് ഡിസീസസ്, ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആബ്സെൻസ് ഇൻ സ്കൂളിംഗ് വിൽ ഇൻക്രീസ് ദ നമ്പർ ഓഫ് ഇലിറ്ററൻസ് ഇൻ ദ കൺട്രി. അതുപോലെ തന്നെ കുട്ടികൾക്ക് നമ്മൾ സ്കൂളിൽ പറഞ്ഞയച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കൺട്രിയിൽ വിദ്യാഭ്യാസമില്ലാത്ത കുട്ടികൾ ധാരാളം ഉണ്ടായി മാറും.
നമുക്കിതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. പ്രിവെൻഷൻ ഓഫ് ചൈൽഡ് ലേബർ. ചൈൽഡ് ലേബർ ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ അഡോപ്റ്റിംഗ് ലെജിസ്ലേറ്റീവ് മെഷേഴ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ മെഷേഴ്സ്. രണ്ട് രീതിയിലാണ് നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ലെജിസ്ലേറ്റീവ് മെഷേഴ്സുണ്ട്, എഡ്യൂക്കേഷണൽ മെഷേഴ്സുണ്ട്. ലെജിസ്ലേറ്റീവ് മെഷേഴ്സിൽ പറയുന്നത് വി ക്യാൻ പ്രിവെൻറ്റ് ചൈൽഡ് ലേബർ ബൈ സ്ട്രോങ് ലെജിസ്ലേറ്റീവ് മെഷേഴ്സ്, എഫക്റ്റീവ് എൻഫോഴ്സ്മെൻറ്റ് ലോ. ലെജിസ്ലേഷൻ ഇന്ത്യ സീക്സ് ടു അഡ്രസ് മെയിൻ കൺസേൺസ് ലൈക്ക് നമ്മുടെ ഇന്ത്യൻ ലെജിസ്ലേഷനിൽ ഈ കാര്യങ്ങളൊക്കെ താഴ്ത്തി കൊടുത്ത മൂന്ന് പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അതാണ് മെയിനായിട്ട് പറയുന്നത്. പ്രിസെപ്ഷൻ ഓഫ് മിനിമം ഏജ് ലിമിറ്റ് ഫോർ എംപ്ലോയ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ഓഫ് വർക്കിംഗ് ഹവേഴ്സ് ഫോർ ചിൽഡ്രൻ. കുട്ടികൾക്കൊരു മിനിമം ഏജ് ലിമിറ്റ് കൊടുക്കുക. ഈ ഒരു 14 വയസ്സിന് ശേഷമുള്ള കുട്ടികളെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് അവരുടെ വർക്കിംഗ് ടൈമിൽ ഒന്ന് റെഗുലേറ്റ് ചെയ്യുക, കുറച്ച് ടൈം കുറച്ച് കൊടുക്കുക. എൻഷുവറിങ് കമ്പൽസറി മിനിമം എഡ്യൂക്കേഷൻ. ഏതൊരു പണിക്ക് വരുന്ന കുട്ടിയാണെങ്കിലും ആ ഒരു കുട്ടിക്ക് മിനിമം എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. എൻഷുവറിങ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് ചൈൽഡ് ലേബേഴ്സ് ബൈ പ്രൊഹിബിറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഹസാർഡസ് വർക്ക്. അതുപോലെ തന്നെ ഈ ഹസാർഡസ് വർക്ക് ഉണ്ടായിട്ടുണ്ട്, മൈനിങ് അതുപോലെയുള്ള കാര്യത്തിലൊന്നും കുട്ടികളെ എന്ത് ചെയ്യുക, അതിനൊക്കെ കുട്ടികളെ സേഫ് ആക്കുക, അവരുടെ ഹെൽത്ത് എന്ത് ചെയ്യുക, എൻഷുവർ ചെയ്യുക. ഓക്കെ, ഇത്രയും ഈ മൂന്ന് പോയിൻറ്റ്സാണ് ലെജിസ്ലേറ്റീവ് മെഷേഴ്സിൽ പറയുന്നത്. പിന്നെ വരുന്നത് നമുക്ക് ധാരാളം ആക്റ്റുകളുണ്ട് ഈ ചൈൽഡ് ലേബറിനെതിരായിട്ട് ധാരാളം ആക്റ്റുകളുണ്ട്. അതിൽപ്പെട്ടതാണ് ഫാക്ടറീസ് ആക്ട് ഇൻ 1948, മൈൻസ് ആക്ട് 1952, മിനിമം വേജ് ആക്ട് 1954, ചൈൽഡ് ലേബർ ആക്ട്, അതുപോലെ ജുവനൈൽ ജസ്റ്റിസ് ചൈൽഡ് ആക്ട് 2000, റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് 2009. ഇത്രയും ആക്ട്സ് ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ, ഈ ചൈൽഡ് ലേബർ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് ഇതിൽ പറയുന്നത് എഡ്യൂക്കേഷണൽ മെഷേഴ്സാണ്. എഡ്യൂക്കേഷണൽ മെഷേഴ്സിൽ പറയുന്നത് ഇൻ ഓർഡർ ടു ഇറാഡിക്കേറ്റ് ദിസ് ഇവിൾ ഫ്രം അവർ കൺട്രി, വി ഹാവ് ക്രിയേറ്റ് അവേർനെസ് എമംഗ് പാരൻസ് ദർ റിയലൈസ് ദ നെഗറ്റീവ് കോൺസിക്വൻസ് ഓഫ് ചൈൽഡ് ലേബർ, ദി ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേറ്റിംഗ് ചിൽഡ്രൻ. അതായത് നമ്മുടെ പാരൻസ് അതുപോലെ നമ്മുടെ സൊസൈറ്റിക്ക് ഒരു അവേർനെസ് ക്ലാസ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. അതായത് കുട്ടികൾ പണിയെടുത്ത് ബാലവേല ചെയ്യുന്നതിനുള്ള കോൺസിക്വൻസ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിനുള്ള ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കുക. ദ എഫേർട്ട് ഷുഡ് ബി മേഡ് ഇംപ്രൂവ് ക്വാളിറ്റി, റെലവൻസ് ആൻഡ് ആക്സസ് ടു എഡ്യൂക്കേഷൻ. ഈ ഒരു എഫേർട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ക്വാളിറ്റി നമ്മുടെ ഇതിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നു. പ്രോഗ്രാംസ് ലൈക്ക് സ്കൂൾ വർക്ക് ഇനിഷ്യേറ്റീവ് ക്യാൻ ഹെൽപ്പ് വർക്കിംഗ് ചിൽഡ്രൻ, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ഔട്ട് ഓഫ് സ്കൂൾ ക്യാൻ ബി ഗിവൺ, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഷുഡ് ബി ഗിവൺ ടു ഓൾ ചിൽഡ്രൻ. എല്ലാ സ്റ്റുഡൻസിനും എന്താണ് കമ്പൽസറി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. സ്കൂളിന് പുറത്തും അല്ലെങ്കിൽ നോൺ ഫോർമൽ ആയിട്ടുള്ള എഡ്യൂക്കേഷനൊക്കെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക. മാക്സിമം എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ചൈൽഡ് ലേബർ എന്നൊക്കെ കുട്ടികളെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയാണ് ചൈൽഡ് ലേബറിൽ പറയുന്നത്. അപ്പോൾ ചൈൽഡ് ലേബറിനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങളെ എക്സാമിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ചൈൽഡ് ലേബറിൻ്റെ കോസസ് പറയണം. കോസസ് എന്താണ്, റിലേറ്റീവ്ലി ലാർജ് ഫാമിലി ആകുമ്പോൾ എന്താണ് കുട്ടികൾ ബാലവേലയ്ക്ക് ചൈൽഡ് ലേബർ ആവേണ്ടി പോകും, അതുപോലെ തന്നെ പ്രോവർട്ടി മൂലം പോകും, പിന്നെ പാരൻസിൻ്റെ ഇലിറ്ററസി പാരൻസിൻ്റെ അറിവില്ലായ്മ മൂലം പോകും, അല്ലെങ്കിൽ ഓർഫൻഡായ പാരൻസ് ഉള്ള കുട്ടികൾ പോകും. ഇതൊക്കെയാണ് ഇതിനുള്ള കാരണങ്ങൾ. ഇതിൻ്റെ കോൺസിക്വൻസ് എന്ന് ചോദിച്ചാൽ കുട്ടികളിൽ എന്ത് ചെയ്യുന്നു, അൺഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷനിൽ വർക്ക് ചെയ്താൽ അവർക്ക് അസുഖങ്ങൾ ഉണ്ടാകും. അതുപോലെ നമ്മുടെ രാജ്യത്ത് ധാരാളം വിദ്യാഭ്യാസം ഇല്ലാത്ത കുട്ടികൾ ധാരാളം ഉണ്ടാകും. ഇതൊക്കെയാണ് അതിൻ്റെ കോൺസിക്വൻസ്. പിന്നെ ഇത് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ ധാരാളം ലോസ് ഉണ്ട്. അതുപോലെ തന്നെ അതിലുള്ള മൂന്ന് പോയിൻ്റ് ഉണ്ടല്ലോ, ആ മൂന്ന് പോയിൻ്റ് നിർബന്ധമായിട്ട് പഠിക്കണം. ലെജിസ്ലേറ്റീവ് മെഷേഴ്സിലുള്ള മൂന്ന് പോയിൻ്റ്, പിന്നെ എഡ്യൂക്കേഷണൽ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അവേർനെസ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക ഈ പാരൻസിന്, എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുക. ഇതൊക്കെയാണ് എഡ്യൂക്കേഷണൽ മെഷേഴ്സിൽ പറയുന്നത്. സോ ഈ പോയിൻറ്റുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം, കോഴ്സസിൻ്റെ പോയിൻറ്റുകൾ പഠിച്ചേക്കണം. അതായത് ഈ അഞ്ച് പോയിൻ്റ് ഉണ്ടല്ലോ, പ്രോവർട്ടി, ഇലിറ്ററസി, ഓർഫൻഡ്, ഇങ്ങനെയുള്ള പോയിൻറ്റ്സ്, ഈ പോയിൻറ്റ്സുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ജുവലൈൻ ഡെലിക്വൻസി. അതായത് കുട്ടികളിലെ കുറ്റകൃത്യങ്ങൾ ഉണ്ടല്ലോ, ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ എന്ത് ചെയ്യാണ് ഈ കുറ്റങ്ങൾ ചെയ്യാനാണ് ഇതാവുന്നതിനെയാണ് നമ്മൾ ജുവലൈൻ ഡെലിക്വൻസി എന്ന് പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. അതായത് മനു എന്ന് പറയുന്ന ഒരു കുട്ടി, അതായത് ആ കുട്ടിക്ക് 17 വയസ്സ് മാത്രം പ്രായമുള്ളൂ, 9-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആ കുട്ടി എന്താണ്
ഒരു ഇറസ്പോൺസിബിളായിട്ടുള്ള കുട്ടിയാണ് ആ കുട്ടി. അല്ലാതെ പഠിക്കുകയൊന്നുമില്ല, കുട്ടിക്ക് ക്ലാസ്സിന് പുറത്താണ് അധിക കൂട്ടുകെട്ടുകളൊക്കെ. അതുപോലെ തന്നെ ആ കുട്ടി സ്വന്തം ക്ലാസ്സിലൊരു കുട്ടിയെ കത്തി ഉപയോഗിച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് ടീച്ചേഴ്സ് കണ്ട് PTA മെമ്പേഴ്സിനോടൊക്കെ പറഞ്ഞ് ഈ കുട്ടിയെ പോലീസിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ ഈ കുട്ടിക്ക് 17 വയസ്സ് മാത്രമേ ഉള്ളൂ പ്രായം. ഇങ്ങനെ ഈ കുറ്റകൃത്യങ്ങൾ ഒരു മുതിർന്ന വ്യക്തിയാണ് ചെയ്യുന്നതെങ്കിൽ അതൊരു സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതൊരു ചെറിയ കുട്ടിയാണ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് എന്തേ പറ്റില്ല, ഇതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കില്ല. എന്നാൽ ഇത് ഒരു ക്രിമിനൽ ബിഹേവിയർ ആണെന്നു. ഓക്കെ, സോ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ, ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കുട്ടികളെ നമ്മൾ ജുവലൈൻ ഡെലിക്വൻറ്റ് എന്നാണ് വിളിക്കുന്നത്. അതായത് കുട്ടികളിലെ കുറ്റകൃത്യങ്ങൾ കണ്ടാൽ ആ കുട്ടികളെ നമ്മൾ ജുവലൈൻ ഡെലിക്വൻറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ കുട്ടികൾ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ധാരാളം കാരണങ്ങളുണ്ടാകും. അല്ലാതെ കുട്ടികൾ പെട്ടെന്ന് ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ ചെയ്യില്ല, ബട്ട് അവർക്ക് ധാരാളം റീസൺസ് ഉണ്ടായതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. സോ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇത് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ എങ്ങനെ നമുക്ക് രക്ഷിച്ചു കൊണ്ടുവരാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. ഇതിൻ്റെ കോസസ്സാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്, കോസസ് ഓഫ് ജുവലൈൻ ഡെലിക്വൻസി. അതായത് ഒരു കുട്ടി ഇങ്ങനെ ഒരു ജുവലൈൻ ഡെലിക്വൻ്റ് ആവാനുള്ള മെയിനായിട്ടുള്ള കാരണങ്ങൾ, അതിൽ ഫസ്റ്റ് പറയുന്നതാണ് പ്രോവർട്ടി, ഫാമിലി, ലാക്ക് ഓഫ് അപ്രോസ്പ്രേറ്റ് ഗൈഡൻസ് ആൻഡ് ഡിസിപ്ലിൻ, ദ ഹോം സിറ്റുവേഷൻ, വിക്ടിം ഓഫ് അബ്യൂസ്, സ്കൂൾ ഡ്രോപ്പ് ഔട്ട്, എക്സ്പോഷർ ടു മീഡിയ, പിയർ ഇൻഫ്ലുവൻസ്, ലാക്ക് ഓഫ് ഏജ്, അപ്രോസ്പെക്ട് സെക്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഗ്യാങ് കൾച്ചർ. ഇതൊക്കെയാണ് ഇതിനുള്ള കാരണങ്ങൾ. പ്രോവർട്ടിയിൽ പറയുന്നത്, പ്രോവർട്ടി ഡിപ്രൈവ്സ് ചിൽഡ്രൻ ഓഫ് സോഷ്യോ കൾച്ചർ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. പ്രോവർട്ടി റിലേറ്റഡ് സർക്കംസ്റ്റൻസ് ലൈക്ക് സെവർ ഹംഗർ, ഇലിനിയസ്, അഡിക്ഷൻ, പാരൻ്റൽ നെഗ്ലെക്ട് എക്സെട്ര അഗ്രവേറ്റ് ദ സിറ്റുവേഷൻസ് ദ ചിൽഡ്രൻ ആർ ഗ്രേറ്റർ റിസ്ക് ദാൻ അതർ ഓഫ് ബീങ് ഇൻഡക്റ്റഡ് ഇൻ ടു ക്രൈം. അതായത് ദാരിദ്ര്യം അല്ലെങ്കിൽ പാരൻസ് ഒഴിവാക്കിയത്, എന്തിനെങ്കിലുമൊക്കെ ഉള്ള അഡിക്ഷന്, വിശപ്പിന് വേണ്ടിയിട്ട് ഇലിനിയസ് കൊണ്ട്, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നു, ജ്വലൈൻ ഡെലിക്വൻ്റ് ആവാൻ അല്ലെങ്കിൽ ഒരു ക്രൈം ചെയ്യാൻ കുട്ടികളെ ഇൻഡക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഫാമിലി റീസൺ, ക്രിമിനൽ ആക്ട് ഓഫ് ഫാമിലി മെമ്പേഴ്സ് ഇൻഫ്ലുവൻസ് ചിൽഡ്രൻ ആൻഡ് സംടൈം ദേ ദംസെൽഫ് ഇൻഡക്ട് ചിൽഡ്രൻ ടു ഒഫൻസ്. അതായത് അങ്ങനെയുള്ള ക്രിമിനൽ ഒഫൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത്, അവരുടെ ഫാമിലിയിലെ ആരെങ്കിലും ഇങ്ങനെയുള്ള ക്രിമിനൽസ് ആണെങ്കിൽ കുട്ടികളെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ക്രിമിനൽ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ലാക്ക് ഓഫ് അപ്രോസ്പ്രേറ്റ് ഗൈഡൻസ് ആൻഡ് ഡിസിപ്ലിൻ. അതായത് കുട്ടികൾക്ക് നമ്മൾ അപ്രോസ്പ്രേറ്റ് ആയിട്ടുള്ള ഗൈഡൻസും അതുപോലെ തന്നെ ഡിസിപ്ലിനൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ കുട്ടികൾ ഇങ്ങനെയുള്ള മോശപ്പെട്ട ബിഹേവിയറിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇൻകോൺസിസ്റ്റൻറ്റ് ഡിസിപ്ലിൻ, പാരൻ്റൽ ഇൻഡിഫറൻസ് ആൻഡ് അബ്യൂസ് ഓഫ് പാരൻറ്റിംഗ്, ദേ ക്യാൻ ലീഡ് ടു പുവർ സെൽഫ് ഇമേജ് ആൻഡ് പേഴ്സണാലിറ്റി പ്രോബ്ലം, മേക്കിംഗ് ചിൽഡ്രൻ വൾനറബിൾ ടു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഔട്ട്സൈഡ് ദ ഹോം. അതായത് വീടിന് പുറത്ത് അവരെ നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യും വീട്ടിലുള്ള ആളുകൾ അവർക്ക് നല്ലൊരു ഗൈഡൻസോ അല്ലെങ്കിൽ നല്ലൊരു ഡിസിപ്ലിൻ മെത്തേഡോ പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ. നെക്സ്റ്റ് ദ ഹോം സിറ്റുവേഷൻ, വീട്ടിലുള്ള സിറ്റുവേഷൻ, ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് ഫാമിലീസ് അഡ്രസ്, സെർവ് ഫാമിലി ക്രൈസിസ് സിസ്റ്റം, മൈഗ്രേഷൻ, അർബനൈസേഷൻ ആസ് ഓൾ വീക്ക് ആൻഡ് പോസിറ്റീവ് ആൻഡ് nurturing influence of family of the child, tension and emotional disturbance and abuse at home may drive children away from the home and become vulnerable to criminal activities. അതായത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ, വീട്ടിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇമോഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷന് കാര്യങ്ങളൊക്കെ ഉണ്ടാകും വീട്ടിൽ, അല്ലെങ്കിൽ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുക, ഇറിറ്റേറ്റ് ചെയ്യുക, അത് ചെയ്യുക ഇത് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ആകെപ്പാട് ടെൻഷൻ വീടിൻ്റെ ഉള്ളിൽ പ്രൊവൈഡ് ചെയ്താൽ കുട്ടികൾ എന്ത് ചെയ്യുന്നു, വീടിൻ്റെ പുറത്ത് പോയിട്ട് വീട് ഉപേക്ഷിച്ച് പോയി അവരെന്തെങ്കിലുമൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ അകപ്പെട്ടു പോകും. ഓക്കെ, നെക്സ്റ്റ് വിക്ടിം ഓഫ് അബ്യൂസ് എന്ന് പറഞ്ഞാൽ, റിസർച്ച് ഇൻഡിക്കേറ്റ് ദ കൊറലേഷൻ ബിറ്റ്വീൻ ചിൽഡ്രൻ അബ്യൂസ് ആൻഡ് സബ്സ്റ്റിക്വൻറ്റ് ഡെലിക്വൻസി. അബ്യൂസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഓരോ ഈ ഡ്രഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അബ്യൂസ് ചെയ്തു പോവുക, അങ്ങനെ ചെയ്താൽ കുട്ടികൾ ഇങ്ങനെ ഡെലിക്വൻ്റ് ആവാന് ചാൻസ് ഉണ്ട്. സ്കൂൾ ഡ്രോപ്പ് ഔട്ട്, നോ അറ്റൻഡിങ് സ്കൂൾ റെഗുലർ റീസൺസ്, ട്രാൻസി ആൻഡ് ഇൻഡൾജിങ് ഇൻ അൺഹെൽത്തി ലെഷർ ആക്ടിവിറ്റീസ് ആൻഡ് കമ്മിറ്റിംഗ് പ്രെറ്റി ക്രൈംസ് ആൻഡ് ഏർൺ ലിവിങ്. അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളിൽ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ കുട്ടികൾ എന്താണ് ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ക്രൈംസ് പെറ്റി ക്രൈംസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. എക്സ്പോഷർ ടു മീഡിയ, മീഡിയയിലേക്കുള്ള എക്സ്പോഷർ ടു മീഡിയ, വയലൻസ് നോട്ട് ഓൺലി ഇൻക്രീസസ് ഫിസിക്കൽ അഗ്രീവനെസ് ഇൻ ചിൽഡ്രൻ ബട്ട് ആൾസോ മേക്ക് ദം അക്സെപ്റ്റിംഗ് വയലൻസ് മോർ. അതായത് ഈ മീഡിയയിലുള്ള വയലൻസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള വയലൻസ് ഒക്കെ ഇവർ കണ്ടിട്ട് ഇവരെന്ത് ചെയ്യുന്നു, ഇവർ സ്വന്തമായിട്ട് വയലൻസ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കും.
ഓക്കെ. പിന്നെ പിയർ ഇൻഫ്ലുവൻസ്. പിയർ ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ ഫ്രണ്ട്സ് മൂലം, ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസ്. നമ്മളെ ഒരേ പ്രായമുള്ള കുട്ടികൾ അത് ചെയ്യുക അത് ചെയ്യ് പറഞ്ഞാൽ തീർച്ചയായും നമ്മളത് ചെയ്തു പോകും. അതാണ് ഇവിടെ പറയുന്നത്. ഇനി അഡോളസെൻസ്. അഡോളസെൻസിൽ ഈ ഒരു പിയർ ഇൻഫ്ലുവൻസ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അഡോളസെൻസിലാണ്. എക്സ്പെരിമെൻറ്റിംഗ് വിത്ത് ഡ്രഗ്സ്, ഗാംബ്ലിംഗ്, ഡ്രിങ്കിങ്, ഇനി അപ്രോസ്പെൻറ്റ് സെക്ഷൽ ബിഹേവിയർ, ഡിസയർ ഓഫ് ക്യുക്ക് മണി, ഗെറ്റിംഗ് ഇൻവോൾവ്ഡ് ഇൻ യൂത്ത് ഗ്യാങ്സ് ആൻഡ് ഓഫൺ ലീഡ് ടു വയലൻസ് ആൻഡ് ക്രൈം. അതായത് ഇൻ അഡോളസെൻറ്റ് ഏജിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഡ്രഗ്സ് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതുപോലെ തന്നെ അവർ എന്തെങ്കിലുമൊക്കെ മോഷ്ടിക്കാൻ തുടങ്ങുക, അല്ലെങ്കിൽ സെക്ഷൽ ഇൻഅപ്രോസ്പിയേറ്റ് ആയിട്ടുള്ള സെക്ഷൽ ബിഹേവിയർ കാണിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അഡോളസെൻറ്റ് ഏജിലാണ് ഇതാക്കുന്നത്. അപ്പോൾ പിയർ പ്രഷർ ഉണ്ടെങ്കിൽ എന്താണ്, ഇവർ ഇതിന് അടിമപ്പെട്ടു പോകും. ഓക്കെ. ലാക്ക് ഓഫ് ഏജ് അപ്രോസ്പിയേറ്റ് സെക്സ് എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ ഏജിനനുസരിച്ച് നമ്മൾ സെക്സ് എഡ്യൂക്കേഷന് കിട്ടാതെ ആകുമ്പോൾ, നമ്മൾ ഏതൊരു ഏജും യങ്ങായിട്ടുള്ള കുട്ടിയാണെങ്കിലും അത്യാവശ്യത്തിന് എന്താണ്, ആ കുട്ടിക്ക് സെക്സ് എഡ്യൂക്കേഷന് എന്തായാലും പ്രൊവൈഡ് ചെയ്യണം. പിന്നെ വരുന്നത് ഗ്യാങ് കൾച്ചറാണ്. Observed especially among street children were the street gang in substituted family and child get built in the anti-social activities of the gang return to survive protection of the favor. അതുപോലെ നമ്മുടെ ഗ്യാങ്ങിൻ്റെ കൾച്ചർ, നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ആ ഒരു കൾച്ചർ, ഈ സ്ട്രീറ്റ് ചിൽഡ്രൻസ് ആണ് ഇങ്ങനെയുള്ള അധിക കാര്യങ്ങളിലൊക്കെ ഇതാകുന്നത്. അപ്പോൾ സോഷ്യോ ആൻറ്റി ആക്ടിവിറ്റീസിലൊക്കെ ഉൾപ്പെടുന്നത്. അപ്പോൾ അവരുടെ കൾച്ചർ, നമ്മൾ ഗ്യാങ് ചെയ്യുന്ന ആളുകളുടെ കൾച്ചർ മൂലം നമ്മൾ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇതാവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ ഓക്കെ, ഇത്രയാണ് ഒരു ജുവലൈൻ ഡെലിക്വൻറ്റിൻ്റെ ജുവലൈൻ ഡെലിക്വൻ്റ് ആവാനുള്ള കാരണങ്ങൾ. ഇനി ഒരു ജുവലൈൻ ഡെലിക്വൻറ്റിൻ്റെ ക്യാരക്ടേഴ്സാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു കുറ്റകൃത്യം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് ഇനി നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് പുവർ അക്കാഡമിക് പെർഫോമൻസ് ആൻഡ് ലാംഗ്വേജ് ലേണിംഗ്. ലാംഗ്വേജ് ലേണിങ്ങിലും അതുപോലെ തന്നെ അക്കാഡമിക് പെർഫോമൻസിലൊക്കെ വളരെയധികം മോശമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഹൈ ഡ്രോപ്പ് ഔട്ട് റേറ്റ് ഫ്രം സ്കൂൾ. സ്കൂളിൽ എന്ത് ചെയ്യാണ്, അറ്റൻഡൻസ് ഒന്നും ഉണ്ടാവില്ല, റെഗുലറായിട്ട് സ്കൂളിലൊന്നും പോകില്ല. ഇറസ്പോൺസിബിൾ ആൻഡ് ഷോ ഇമോഷണൽ ഡിസ്റ്റർബൻസ്. എപ്പോഴും ഇറസ്പോൺസിബിൾ ആയിരിക്കും, അതുപോലെ തന്നെ ഇമോഷണൽ ഡിസ്റ്റർബൻസ് കൊണ്ട് എപ്പോഴും ഇങ്ങനെ കാണിക്കും. ലാക്ക് ഓഫ് സെൽഫ് കൺട്രോൾ, സ്വന്തമായിട്ടുള്ളൊരു സെൽഫ് കൺട്രോൾ ഒട്ടും ഇല്ല. ഇൻഡൾജ് ഇൻ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ലൈക്ക് സ്റ്റീലിംഗ്, റോബറി, റേപ്പ്, അഗ്രഗേറ്റഡ് എസ്വൻസ്, ഹോമിസൈഡ്, റണ്ണിങ് എവേ ഫ്രം ഹോം. അതായത് ധാരാളം ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുക, അതായത് മോഷണം, അതുപോലെ തന്നെ റേപ്പ്, അങ്ങനെയുള്ള ധാരാളം, വീട്ടിൽ നിന്ന് ഓടിപ്പോവുക, അതായത് വീട്ടിൽ നിന്ന് പുറത്തു പോകാനൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്യുക, ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുക. വാൻഡറിങ് എബൌട്ട് റെയിൽ റോഡ് ആൻഡ് സ്ട്രീറ്റ്സ്, അതുപോലെ തന്നെ റെയിൽ റോഡ് സ്ട്രീറ്റ്സ് ഇവിടെയൊക്കെ എപ്പോഴും കാണപ്പെടുക, വാൻഡർ ചെയ്യുക. പ്രോഗ്രസീവ് ഡിക്ലൈൻ ഇൻ്റലക്ച്വൽ ഫങ്ഷനിങ് ആൻഡ് ഹൈപ്പർ ആക്റ്റീവ്. ഇങ്ങനെയുള്ള കുട്ടികൾ എന്താണ് ഹൈപ്പർ ആക്റ്റീവായിരിക്കും. അതുപോലെ ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റീസിലൊന്നും വല്ല കഴിവുകളൊന്നും കാണിക്കാതിരിക്കുക. ഇതൊക്കെയാണ് ഒരു ജുവലൈൻ ഡെലിക്വൻറ്റിൻ്റെ സ്വഭാവങ്ങൾ. സോ ഇതിൽ 5 പോയിൻറ്റെങ്കിലും നിങ്ങൾ സിമ്പിളായിട്ടുള്ള 5 പോയിൻ്റ് എന്തായാലും പഠിച്ചു വെക്കുക. ഈ ഹൈപ്പർ ആക്റ്റീവ്, അതുപോലെ സെൽഫ് കൺട്രോളിൻ്റെ ലാക്ക്, ഡ്രോപ്പ് ഔട്ട് റൈറ്റ് ഫ്രം സ്കൂൾ, പുവർ അക്കാഡമിക് പെർഫോമൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിച്ചു വെക്കാൻ പറ്റുന്ന പോയിൻറ്റ്സാണ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് റീഹാബിറ്റേഷനാണ്. എങ്ങനെ കുട്ടികളെ ഇതിൽ നിന്നും നമുക്ക് റീഹാബിറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും എന്നാണ് അടുത്ത് നമ്മൾ പറയുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഇൻ 2000, കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ. അതായത് 2000 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഗവൺമെൻറ് റിലീസ് ചെയ്തിട്ടുണ്ട്. അവിടെ പറയുന്നത് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള നീഡ്സും അവരുടെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരെ കെയർ ചെയ്യുക എന്നൊക്കെയാണ്. പിന്നെ റീഹാബിറ്റേഷൻ ഓഫ് ജുവനൈൽസ്, പ്രായപൂർത്തിയാകാത്ത ജുവനൈൽസിന് എന്ത് ചെയ്യുക, റീഹാബിറ്റ് ചെയ്യുക. ഈ ഒരു ആക്ട് പ്രകാരം കുട്ടികളെ പണിഷ് ചെയ്യാതെ അവർക്ക് ക്യൂർ ചെയ്യുക, അവരെ ഇങ്ങനെയുള്ള മോശപ്പെട്ടതിൽ നിന്നും ക്യൂർ ചെയ്തെടുക്കുക എന്നാണ്. കാരണം അവർ അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യുകയും അവർക്ക് ഇനിയും കാലം മുന്നോട്ട് ജീവിക്കാനുണ്ട്, അവർക്ക് എന്താണ് ചെയ്തത് എന്താണ് കാര്യങ്ങളൊന്നും മനസ്സിലാകാതെ അവരൊരു തെറ്റ് ചെയ്തു. സോ അവരുടെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അവരെ എന്ത് ചെയ്യാണ് ആ ഒരു കുറ്റകൃത്യത്തിൽ നിന്നും എന്താണ് രക്ഷിച്ചെടുക്കുക, അല്ലെങ്കിൽ മോചിച്ചെടുക്കുക, ആ ഒരു തെറ്റ് മനസ്സിലാക്കി കൊടുത്ത് അതിൽ നിന്നും വീണ്ടും എന്ത് ചെയ്യുക അവരെ റീഹാബിറ്റ് ചെയ്തെടുക്കുക എന്നാണ് ഈ ഒരു റീഹാബിറ്റേഷൻ ഓഫ് ജുവനൈൽസിനോടുള്ള ഉദ്ദേശം. ഒബ്സർവേഷൻ ആൻഡ് സ്പെഷ്യൽ ഹോംസ്, അതായത് ഇങ്ങനെയുള്ള കുട്ടികളെ ഒരു സ്പെഷ്യൽ ഹോംസിൽ ഒബ്സർവ് ചെയ്തെടുക്കുക.
അതും ഈ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് ഈ ഒരു സംഭവം ഉള്ളത്. പിന്നെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ധാരാളം ഹോംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. റിഹാബിറ്റേഷൻ ഓഫ് ജുവനൽ ആഫ്റ്റർ ബീങ് റിലീസ്ഡ് ഓർ അക്വേറ്റഡ്, അതായത് റിഹാബിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, ജുവനൈൽസിനെ നമ്മൾ റിഹാബിറ്റ് ചെയ്തതിന് ശേഷം അവരെ നമ്മൾ റിലീസ് ചെയ്യുമല്ലോ കുട്ടികളെ. അപ്പോൾ അവരെ നമുക്ക് അഡോപ്ഷനിലൂടെ നോക്കാം. ഫോസ്റ്റർ കെയർ ഉണ്ട്, സെറ്റിംഗ് അപ്പ് ആഫ്റ്റർ കെയർ ഓർഗനൈസേഷൻ, അതായത് ഈ റിഹാബിറ്റ് ചെയ്തു, നമ്മൾ ഈ ജുവനൈൽസിനെ റിഹാബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അതിന് ശേഷം ഈ കുട്ടികളെ നമുക്ക് ആർക്കെങ്കിലും അഡോപ്റ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഫോസ്റ്റർ കെയറിൽ കുട്ടികളെ സംരക്ഷിക്കാം, അല്ലെങ്കിൽ സെറ്റിംഗ് അപ്പ് ആഫ്റ്റർ ഓർഗനൈസേഷൻ പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്, അവിടെ കുട്ടികളെ കൊണ്ടാക്കുക നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ജുവനൈൽ ഡെലിക്വൻസിൻ്റെ റിഹാബിറ്റേഷൻസ്. ഇനി അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പോയിൻറ്റ്സ് ഉണ്ടല്ലോ, ക്യാരക്ടേഴ്സ് നിർബന്ധമായിട്ട് പഠിക്കണം ഈ ജുവനൈൽ ഡെലിക്വൻസിൻ്റെ, അതുപോലെ തന്നെ ഇതിൻ്റെ കോസസ്. ആ പോയിൻ്റ് ഉണ്ടല്ലോ, പിയർ പ്രഷർ, ഫാമിലി, ഹോം സിറ്റുവേഷൻ, ഇങ്ങനെയുള്ള പോയിൻ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. പിന്നെ റിഹാബിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ലോസും അതുപോലെ തന്നെ ഫോസ്റ്റർ കെയർ, അഡോപ്ഷൻ, അതൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് മേജർ ഫിസിക്കൽ ഡിസബിലിറ്റീസ്, അതായത് അംഗവൈകല്യങ്ങൾ. അംഗവൈകല്യങ്ങൾ മൂലം നമുക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുന്നു, മിസ്സാവുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ഈ അംഗവൈകല്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തെയാണ് ഇംപയർമെൻറ്റ് ഇൻ ലിംബ് ഓർ മിസ്സിംഗ് ലിംബ്, അതായത് കൈകാലുകൾ നഷ്ടപ്പെടുക, അതിലുള്ള വൈകല്യം. അക്കോർഡിംഗ് ടു ക്രോണിക് ഷാങ്ക്, എ ചൈൽഡ് വിത്ത് ഇംപയർമെൻറ്റ് ഇൻ ലിംബ് ഓർ മിസ്സിംഗ് ലിംബ് ഓർ ക്രംബിൾ ഇൻ ഡിഫൈൻ വൺ ഹു ഹാവ് ഡിഫെക്ട് വിച്ച് കോസസ് എ ഡിഫോമിറ്റി ഓഫ് ഇൻറ്റർഫറൻസ് വിത്ത് ദ നോർമൽ ഫംഗ്ഷനിങ് ഓഫ് ബോൺ, മസിൽ ഓർ ജോയിൻറ്റ്. അതായത് നോർമൽ ഫങ്ഷൻ ചെയ്യുന്ന മസിൽസോ ജോയിൻസോ ബോൺസിനോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഡിഫോർമാലിറ്റി സംഭവിക്കുമ്പോഴാണ് നമ്മൾ ഇംപയർമെൻറ്റ് ഇൻ ലിംബ് അല്ലെങ്കിൽ മിസ്സിംഗ് ലിംബ് എന്ന് പറയുന്നത്. ഇങ്ങനെ സച്ച് ഓർത്തോപെട്ടിക് കണ്ടീഷൻ മേ ബി ഡിഫറെൻറ്റ് ടൈപ്സ്, ഇങ്ങനെയുള്ള ഓർത്തോപെട്ടിക് കണ്ടീഷൻസ് രണ്ട് തരത്തിലുണ്ട്. കൺജിറ്റീനിയൽ ഡിഫോർമിറ്റി, അക്വേർഡ് ഓർത്തോപെറ്റിക് ഡിഫെക്റ്റ്, ഇങ്ങനെ രണ്ട് തരം ഡിഫെക്ട്സ് ആണുള്ളത്. ഈ കൺജിറ്റീനിയൽ ഡിഫോർമിറ്റിയിൽ പെടുന്നത്, കൺജിറ്റീനിയൽ ഡിഫോർമിറ്റീസ് ക്യാൻ ഒക്കർ ഡ്യൂ ടു ജനറ്റിക് പ്രോബ്ലം. ഇഫ് എ ചൈൽഡ് ഹാസ് കൺജിറ്റീനിയൽ ഡിഫോർമിറ്റി, ഹി ഹാസ് ഇംപയർഡ് ബൈ ബർത്ത് ഇറ്റ്സെൽഫ്. അതായത് ജനറ്റിക് പ്രോബ്ലംസ് മൂലം ഡിഫോർമിറ്റി, കൈകാലുകൾക്കുള്ള വൈകല്യം, അതായത് അമ്മയിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്ന വൈകല്യങ്ങളുണ്ടല്ലോ, അത് ബർത്ത് മുതലേ ഈ ഒരു വൈകല്യം ഉണ്ടാകും. അക്വേർഡ് ഓർത്തോപെട്ടിക് ഡിഫെക്റ്റ് എന്ന് പറഞ്ഞാൽ, അക്വേർഡ് ഓർത്തോപെട്ടിക് ഡിഫെക്റ്റ് ക്യാൻ ഒക്കർ എനി സ്റ്റേജ് ഇൻ ലൈഫ്. പോളിയോ, ബോൺ ട്യൂബർക്ലോസിസ് ഇൻ എമംഗ് സ്മോൾ ചിൽഡ്രൻ ഹാവ് എ ലോങ് ലാസ്റ്റിംഗ് ക്രിപ്ലിംഗ് എഫക്ട് ഓൺ ദം. അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് ഏതെങ്കിലും പോളിയോ അല്ലെങ്കിൽ ബോൺ ട്യൂബർക്ലോസിസ് എന്ന് പോലുള്ള അസുഖങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിഫെക്ട്സ് വരും, നമ്മുടെ കൈകാലുകൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക, അങ്ങനെ ഉണ്ടാവുന്ന ഡിഫെക്ട്സിനാണ് അക്വേർഡ് ഓർത്തോപെഡിക് ഡിഫെക്ട്സ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെയുള്ള ഇംപയർമെൻറ്റിനുള്ള കാരണങ്ങൾ, ഇംപ്രോപ്പർ ഫ്രൂട്ടൽ ഫോർമേഷൻ ഓഫ് ബോൺസ്, ലിംസ് ആൻഡ് അതർ ഇമ്പോർട്ടൻറ്റ് ബോഡി പാർട്സ്. ഇംപ്രോപ്പറായിട്ടുള്ള ബോൺസിൻ്റെ ഗ്രോത്ത്, ലിംസിൻ്റെ ഗ്രോത്ത്, മറ്റ് ബോഡി പാർട്സ് ഗ്രോ ചെയ്യുക, അല്ലെങ്കിൽ അബ്നോർമൽ ഇൻട്രാറ്ററിൻ പ്രൊസിഷൻ ഓഫ് ഫ്യൂറ്റേഴ്സ് ഓഫ് പ്രൊലോങ്ഡ് ലേബർ, നമ്മുടെ ബർത്ത് ടൈമിൽ ഉള്ള അബ്നോർമാലിറ്റീസ്, അബ്നോർമാലിറ്റീസ് ഇൻ ന്യൂറോ മസ്കുലർ യൂണിറ്റ്, നമ്മുടെ ന്യൂറോ മസ്കുലർ യൂണിറ്റിലുള്ള അബ്നോർമാലിറ്റീസ്. ഹോർമോണൽ ഫാക്ടേഴ്സ് മേ കോസ് ഡിഫോർമിറ്റീസ്, അതുപോലെ തന്നെ ഈ ഹൈ ലെവൽ ഓഫ് മെറ്റേണൽ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ആൻഡ് ഡിസീസസ് ലൈക്ക് മീസിൽസ്, മംസ്, ജോയിൻറ്റിസ് ഓഫ് മദർ ഡ്യൂറിങ് പ്രഗ്നൻസി. പ്രഗ്നൻസി ടൈമിൽ അമ്മയ്ക്ക് എന്തെങ്കിലും മംസോ മീസിൽസോ ജോയിൻറ്റിസോ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺസിൻ്റെ ഹൈ ലെവൽ മൂലം നമുക്ക് ഇങ്ങനെയുള്ള ഡിഫോർമാറ്റീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മസ്കുലർ ഡാമേജ് ആൻഡ് സ്പൈനൽ ഇഞ്ചുറീസ് ഡ്യൂ ടു ആക്സിഡൻറ്റ്, ആക്സിഡൻറ്റ്സ് മൂലം ഇങ്ങനെയുള്ള ഡിഫോർമാലിറ്റീസ് ഉണ്ടാവും. ആക്സിഡൻറ്റ്സ് ഇൻവോൾവിംഗ് ലിംബ് ആംപ്റ്റൂഷൻ റിസൾട്ട് ഇൻ ബോൺ ഡിഫോർമിറ്റീസ്, ബ്രെയിൻ ഡാമേജ്, ബ്രെയിൻ ഫീവർ, ബ്രെയിൻ അനോക്സിയ, പോളിയോ, ബോൺ ട്യൂബർക്ലോസിസ്. അതുപോലെ തന്നെ ബോൺ ട്യൂബർക്ലോസിസ്, പോളിയോ, അനോക്സിയ, ബ്രെയിൻ ഫീവർ, ബ്രെയിൻ ഡാമേജ് മൂലമൊക്കെ ഇങ്ങനെയുള്ള ഇംപയർമെൻറ്റ് കുട്ടികളിൽ അല്ലെങ്കിൽ മുതിർന്ന ആളുകളിൽ ഉണ്ടാവാറുണ്ട്. ഇനി ഇതിലുള്ള ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത്, ഇങ്ങനെയുള്ള കുട്ടികളുണ്ടല്ലോ, ഈ ഇംപയർമെൻ്റ് ഉള്ള കുട്ടികളുടെ ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. ഫിസിക്കൽ ഡിഫെക്ട് ലീഡ് ടു ഇൻഫോർമേറ്റീവ് കോംപ്ലക്സ് എമം യങ് ചിൽഡ്രൻ, ചെറിയ കുട്ടികളിലാണ് ഇങ്ങനെയുള്ള ഫിസിക്കൽ ഡിഫെക്ട്സ് നമ്മൾ കാണപ്പെടുന്നത്. ദിസ് ചിൽഡ്രൻ ഐസൊലേറ്റ് ദംസെൽഫ് ഫ്രം ദോസ് എറൗണ്ട് ദം, ലോൺലിനെസ് റിഫ്ലക്ട് ഇൻ അവേക്കഡ് സോഷ്യൽ ബിഹേവിയർ, എ ലിറ്റിൽ ഓൾഡർ ഓഫ് ചൈൽഡ് ഗോസ് ത്രോ സൈക്കോളജിക്കൽ ട്രോമ ബിക്കോസ് ഓഫ് ദ ഡിസ്പെൻസി ബിറ്റ്വീൻ ഹിസ് ഓർ ഹിസ് ആസ്പിറേഷൻ ആൻഡ് എബിലിറ്റി to perform.
അതായത് ഇങ്ങനെയുള്ള കുട്ടികളെ മറ്റ് കുട്ടികളെ കമ്പയർ ചെയ്തിട്ട് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എന്തായിരിക്കും ഒരു പേടിയൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നു, ലോൺലിനെസ് ഒറ്റപ്പെട്ടൊരു അവസ്ഥയിലായിരിക്കും കാണപ്പെടുക. അതുപോലെ തന്നെ അവർക്കത് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും, ബട്ട് അവർക്കത് ചെയ്യാനുള്ള എബിലിറ്റി കഴിവില്ലാതായിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഒരു സൈക്കോളജിക്കൽ ട്രാമയിലേക്ക് അവരെ നയിക്കും. ഇതൊക്കെ എന്താണ് ഇങ്ങനെയുള്ള കുട്ടികളുടെ ഒരു ക്യാരക്ടറിൽ പെട്ടതാണ്. പിന്നെ പറയുന്നത് ആങ്ഷ്യറ്റി, എക്സ്ട്രീം ഡിപ്രഷൻ, എസ്കേപ്പിസം ആൻഡ് ഓവർ അഗ്രിഗേഷൻ ആർ സീൻ എമംഗ് ദിസ് ചിൽഡ്രൻ അഫക്റ്റഡ് ആൻഡ് മിസ്സിംഗ് ലിവ്. ഇങ്ങനെയുള്ള എംബയൺമെൻ്റ് ഉള്ള കുട്ടികളിൽ ആങ്സിറ്റി, അതുപോലെ തന്നെ എസ്കേപ്പിസം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകാനുള്ള സെൻസിങ്, ഡിപ്രഷൻ, ഇതൊക്കെ ഇങ്ങനെയുള്ള കുട്ടികളിൽ കാണപ്പെടുന്നു. ദേ ഹാവ് ഷോർട്ടർ അറ്റൻഷൻ സ്പാൻ, എൻഗേജ് ദംസെൽഫ് ഇൻ ലെസ് എക്സ്പ്ലോറേഷൻ ആൻഡ് ഡിസ്പ്ലേ ലെസ് മോട്ടിവേഷൻ, മോർ ഡിപ്പെൻഡൻറ്റ് ഓൺ അഡൽട്സ് ആൻഡ് ഇൻട്രാക്ട് ലെസ് വിത്ത് പിയേഴ്സ്, പുവർ സോഷ്യൽ കോണ്ടാക്ട്, ഇൻ്റലിജൻസ് ഓഫ് ഓർത്തോപെറ്റിക്കലി ഹാൻഡിക്യാപ്റ്റഡ് ഈസ് സിമിലിയർ ടു ദാറ്റ് ഓഫ് നോർമൽ, ദേ ആർ ലെസ് ക്രിയേറ്റീവ്. അവർക്കൊരു കാര്യത്തിൽ കൂടുതൽ ടൈം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ അവർക്ക് സോഷ്യൽ കോണ്ടാക്ട് വളരെയധികം കുറവായിരിക്കും. എല്ലാ കാര്യത്തിലും അവർക്ക് മറ്റുള്ളവരെ എന്താ മുതിർന്ന ആളുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അവരുടെ ഇൻ്റലിജൻസ് കാര്യങ്ങളൊക്കെ ഒരു നോർമൽ ആയിട്ടുള്ള വ്യക്തിയുമായിട്ട് ഏകദേശമൊക്കെ സിമിലറാണ്, ബട്ട് എന്നാലും അവർക്ക് എല്ലാ കാര്യത്തിലും ഒരു കുറവുണ്ട്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ ഇനി പറയുന്നത് അവരുടെ സ്പെഷ്യൽ നീഡ്സ് ആണ്. ഇങ്ങനെയുള്ള മിസ്സിംഗ് ലിങ്ക് അല്ലെങ്കിൽ എംബയൺമെൻറ്റ് ലിങ്കുള്ള കുട്ടികളുടെ നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്. അവർക്ക് ഫിസിക്കൽ നീഡ്സ് ഉണ്ട്, എഡ്യൂക്കേഷണൽ നീഡ്സ് ഉണ്ട് ആൻഡ് സോഷ്യൽ ഇമോഷണൽ നീഡ്സ് ഉണ്ട്. ഫിസിക്കൽ നീഡ്സിൽ പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് അഡ്വാൻസ്മെൻറ്റ് ഹാസ് ലെഡ് ടു ഡിസ്കവറി ഓഫ് ആർട്ടിഫിക്കൽ ലിംസ്, ദേ ഹെൽപ്പ് വൺ ടു ഓവർകം ഫിസിക്കൽ ഡിഫക്ട്സ്. അതായത് നമ്മുടെ സയൻസിൽ നിന്ന് ടെക്നോളജി ധാരാളം ആർട്ടിഫിക്കൽ ലിംസ് ഉണ്ടാക്കുന്നുണ്ട്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്യുന്നു, ഈ ഒരു ഡിഫക്റ്റിന് ഒരു ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഫിസിയോതെറാപ്പി ഈസ് എ പാരാമെഡിക്കൽ സയൻസ് ദാറ്റ് ഹെൽപ്പ് ടു ഹാൻഡിക്യാപ് ടു ചൈൽഡ് ടു എക്സ്പ്ലോയിറ്റ് ഫിസിക്കൽ പൊട്ടൻഷ്യൽ ടു മാക്സിമം. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന ഈ ഒരു ട്രീറ്റ്മെൻറ്റും എന്താണ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. പിന്നെ സോഷ്യോ ആൻഡ് ഇമോഷണൽ നീഡ്സിൽ പറയുന്നത് പ്ലേയിങ് ഇസ് ആൻ ഇമ്പോർട്ടൻസ് സോഷ്യലിംഗ് ടൂൾ, ചിൽഡ്രൻ വിത്ത് എഫക്റ്റഡ് ലിം ഈസ് വെരി ഓഫ്റ്റൺ ലെഫ്റ്റ് ഓഫ് സച്ച് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ദിസ് ഡിസ്ക്രിമിനേഷൻ അഡ്വേഴ്സ്ലി എഫക്ട് ഓൺ ഗോയിങ് സോഷ്യലൈസിംഗ് പ്രോസസ്, ദ ചൈൽഡ് മേ ഫീൽ ഫ്രക്റ്റഡ്, ഡിജക്റ്റഡ് ആൻഡ് നെഗ്ലക്റ്റഡ്. എമോഷണൽ നീഡ്സിൽ പറയുന്നത് പ്ലേയിങ് എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യലൈസിംഗ് ടൂളാണ്. ഇതിൽ എന്തെങ്കിലും കുട്ടികൾ ഇങ്ങനെയുള്ള കുട്ടികൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുകയും ചെയ്യുന്നു. ബട്ട് ഇങ്ങനെ എൻഗേജ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കുട്ടികളുടെ ഡിസ്ക്രിമിനേഷൻ കാണിക്കും. ഒരു നോർമൽ കുട്ടിയും അങ്ങനത്തെ ആ ഒരു എന്താണ് ലിംഫ് എംബയൺമെൻറ്റിലെ കുട്ടിയും തമ്മിലുള്ള ഡിസ്ക്രിമിനേഷൻ നമ്മൾ കാണിക്കുന്നു. അപ്പോൾ ആ കുട്ടിക്ക് അതത് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഈ ഹാൻഡി ക്രാഫ്റ്റ് ഉള്ള കുട്ടികൾ പിയർ പ്രഷർ, പിയർ ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, അവർ തമ്മിൽ എന്ത് ചെയ്യുന്നു ഇങ്ങനെയുള്ള കുട്ടികളെ വ്യത്യാസം കാണിക്കുക. അതുപോലെ തന്നെ പാരൻസ് തന്നെ എന്ത് ചെയ്യുക, അവരുടെ സെൽഫ് എസ്റ്റീം കുറയ്ക്കുക. ഇതൊക്കെ ഈയൊരു കാര്യത്തിൽ പെട്ടതാണ്. പിന്നെ എഡ്യൂക്കേഷണൽ നീഡ്സ് ആണ് പറയുന്നത്. എഡ്യൂക്കേഷണൽ നീഡ്സിൽ പറയുന്നത് ഫെസിലിറ്റി ഷുഡ് ബി പ്രൊവൈഡ് ഫോർ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, അക്കാഡമിക് എബിലിറ്റി ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ചൈൽഡ് ടോട്ടൽ അഡ്ജസ്റ്റ്മെൻറ്റ് ടു ലിമിറ്റേഷൻസ്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ധാരാളം ലിമിറ്റേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് ഇവർക്ക് അക്കാഡമിക് എബിലിറ്റീസ്, ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻ്റ് ഒക്കെ നമ്മൾ മാക്സിമം ഇവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ദിസ് ചിൽഡ്രൻ ഷുഡ് ബി ടോട്ട് ടു സെൽഫ് റിലയൻറ്റ്, ഇനിഷ്യേറ്റീവ് ഓറിയൻറ്റഡ്, എബിൾ ടു മേക്ക് ചോയ്സസ്. അവർക്ക് സ്വന്തമായിട്ട് ഒരു ചോയ്സ് ചെയ്യാനും അവർ സെൽഫ് റിയലൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റിയെടുക്കണം. ദേ ഷുഡ് ഹാവ് തോട്ട് ഹൗ ടു യൂസ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. അതുപോലെ തന്നെ നമ്മുടെ വ്യത്യസ്ത ബോഡി പാർട്സ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ടീച്ചേഴ്സ് തോട്ട് ടു സീ ദാറ്റ് ദേ ഡെവലപ്പ് എ വർക്കബിൾ സെൽഫ് കൺസെപ്റ്റ്. അതുപോലെ തന്നെ ടീച്ചർമാർ എന്ത് ചെയ്യണം, ഒരു വർക്കബിൾ സെൽഫ് കൺസെപ്റ്റ് ഇവർക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം. ഡെവലപ്പ് ക്രിയേറ്റിവിറ്റി ഇൻ ചിൽഡ്രൻ വിത്ത് റെഫറൻസ് ടു ആർട്ട്, റിതം, മ്യൂസിക്, ഡ്രാമ, സോഷ്യൽ എക്സ്പീരിയൻസ് എക്സെട്ര ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫോർ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് മസ്റ്റ് ബി ഇൻ പ്രൊവൈഡഡ്. അതുപോലെ തന്നെ സ്കൂളുകളിൽ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്, ആർട്ട്, സോ മ്യൂസിക്, ഡ്രാമ, ഇതുപോലുള്ള ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് ഡെവലപ്പ് ചെയ്തിട്ട് കുട്ടികളെ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കണം. അതുപോലെ തന്നെ ഇവർക്കുള്ള പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യാൻ, പേഴ്സണലായിട്ടുള്ള
കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. ദ ഫോളോയിങ് ഫിസിക്കൽ ഫെസിലിറ്റീസ് മേ ബി പ്രൊവൈഡഡ് ഇൻ സ്കൂൾസ്, എന്ത് ചെയ്യണം, താഴെ കൊടുത്തിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. എ ഷോർട്ട് റാമ്പ് ഓൺ സ്റ്റെപ്പ് ടു എനബിൾ ചിൽഡ്രൻ വീൽ ചെയേഴ്സ് ടു ക്രംബിൾ എൻ്ററിങ് ദ ബിൽഡിംഗ്. വീൽ ചെയറിലുള്ള കുട്ടികളൊക്കെ ഉണ്ടായാലോ, അവർക്ക് പോകാനും വരാനൊക്കെ കഴിയുന്ന പോലെയുള്ള ഒരു റാമ്പ് സ്കൂളിൽ നിർമ്മിക്കുക. അതുപോലെ തന്നെ അവർക്ക് ബുക്കുകളൊക്കെ വെക്കാൻ പറ്റിയ സ്പെഷ്യൽ ഹോൾഡേഴ്സ് ഉണ്ടാക്കുക. പിന്നെ അതുപോലെ തന്നെ അവർക്ക് സ്കൂളിൽ നടക്കാൻ ആ ഒരു വീൽ ചെയർ പോകുന്ന രീതിയിലുള്ള രീതിയിലായിരിക്കണം നമ്മൾ സ്കൂളിലുള്ള ടേബിളും മേശകളൊക്കെ ക്രമീകരിക്കേണ്ടത്. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് റൂംസ് എന്ത് ചെയ്യുക, താഴത്തെ നിലയിൽ ഉണ്ടാക്കി വെക്കണം. ആ നിലയിൽ അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്കൂളുകളിൽ വേണ്ടത്, ഈ ഫെസിലിറ്റീസൊക്കെ വേണം, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിലുള്ള ചെറിയ ചെറിയ ഇതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിക്കുക. അപ്പം നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യുക, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ എഡ്യൂക്കേഷണൽ നീഡ്സിൽ പറയുന്നത് ഈ മിസ്സിംഗ് ലിമ്പിനെ കുറിച്ചിട്ട്. അപ്പം മിസ്സിംഗ് ലിമ്പ് എന്ന് പറഞ്ഞാൽ കൈകാലുകളുള്ള കൈകാലുകൾക്ക് വൈകല്യമുള്ള കുട്ടികളെയാണ് നമ്മൾ പറയുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പി, അതുപോലെ തന്നെ ആർട്ടിഫിക്കൽ ലിംസൊക്കെയാണ് ഫിസിക്കൽ നീഡ്സ്. സോഷ്യൽ ഇമോഷണൽ നീഡ്സ് പറഞ്ഞു, എഡ്യൂക്കേഷണൽ നീഡ്സ് പറഞ്ഞു, ഇവരുടെ ക്യാരക്ടേഴ്സ് എങ്ങനെയായിരിക്കും പറഞ്ഞു, ഇവരുടെ കോസസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ പോയിൻറ്റ്സുകളാക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചെടുക്കുക. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് വിഷ്വലി ഇമ്പയേർഡ് ആയിട്ടുള്ള കുട്ടികളെ കുറിച്ചാണ്. വിഷ്വലി ഇമ്പയേർഡ് എന്നാൽ കണ്ണ് കാഴ്ചയില്ലാത്ത കുട്ടികളുണ്ടല്ലോ, കാഴ്ചക്കുറവുള്ള കുട്ടികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വിഷ്വൽ ഹാൻഡിക്യാപ്സ് ഇസ് ഡിഫൈൻ ദ ടേം വിഷ്വൽ അക്വിറ്റി, വിഷ്വൽ ഫീൽഡ്, വിഷ്വൽ എഫിഷ്യൻസി. ഇങ്ങനെ മൂന്ന് തരത്തിൽ വിഷ്വൽ ഹാൻഡിക്രാഫ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വിഷ്വൽ അക്വിറ്റി ഇസ് ദ എബിലിറ്റി ടു സീ ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സ് ക്ലിയർലി. അതായത് നമുക്ക് ദൂരെയുള്ള കാഴ്ച ക്ലിയർലി കാണപ്പറ്റുന്നതാണ് വിഷ്വൽ അക്വിറ്റി എന്ന് പറയുന്നത്. വിഷ്വൽ ഫീൽഡ് ഇസ് ദ എമൗണ്ട് ഓഫ് സൈഡ് സൈഡ് വിഷൻ, അതായത് നമ്മുടെ സൈഡ് സൈഡ് വിഷൻ്റെ എമൗണ്ടിനെ നമ്മൾ വിഷ്വൽ ഫീൽഡ് എന്ന് പറയുന്നത്. വിഷ്വൽ എഫിഷ്യൻസി മീൻസ് ഹൗ വെൽ വൺ ക്യാൻ യൂസ് വൺസ് വിഷൻ. ഒരു വ്യക്തിക്ക് അയാളുടെ കാഴ്ച എത്രത്തോളം ഉപയോഗപ്രദമാണ് എന്നുള്ളതാണ് വിഷ്വൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ. ദിസ് മീൻസ് ഹൗ വിഷ്വൽ ഇൻഫോർമേഷൻ ഈസ് പ്രൊസീഡ് അനലൈസ്ഡ് ആൻഡ് ഇൻറ്റർപ്രറ്റഡ് ഇൻ ദ ബ്രെയിൻ. അതാ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമ്മുടെ ബ്രെയിന് ഒരു കാഴ്ചയെ പ്രൊസീഡ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. വിഷ്വൽ ഇമ്പയർമെൻ്റ് ഈസ് അസസ്ഡ് യൂറിങ് സ്നെല്ലൻ ചാർട്ട് ഡെവലപ്ഡ് ബൈ ഹെർമൻ സ്നെല്ലൻ. ദ സ്നെല്ലൻ ചാർട്ട് ഈസ് മെഷറിംഗ് ഡിവൈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ഇൻഡിവിജ്വൽ വിഷ്വൽ അക്വിറ്റി. അതായത് സ്നെല്ലൻ ചാർട്ട് എന്ന് പറയുന്നത് ഹെർമൻ എന്ന് പറയുന്ന ഒരാൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക ടെക്നോളജിയാണ്. ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താ പറ്റും, ഒരാളുടെ വിഷ്വൽ അക്വിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ദ ചാർട്ട് കണ്ടെയ്ൻ 8 റോസ് ഓഫ് ലെറ്റേഴ്സ് ഓഫ് ആൽഫബറ്റ് ഇൻ ഗ്രേഡഡ് സൈസസ്. ഒരു ഗ്രേഡഡ് സൈസസ്, ഒരു വലുതെന്ന് ചെറുതിക്കുന്നുള്ള ഒരു ഗ്രേഡഡ് സൈസസിൽ ആൽഫബറ്റ് ലെറ്റേഴ്സ് എന്ത് ചെയ്യാണ് 8 റോസിൽ എഴുതിയിട്ടുള്ള ഒരു ഇതാണ് എന്ത് സ്നെല്ലൻ ചാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ചാർട്ട്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരാളുടെ കാഴ്ചശക്തി പരിശോധിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ചാർട്ട് 20 ഫീറ്റ് ഡിസ്റ്റൻസിലാണ് വെക്കുന്നത്. ഇവിടെ നമ്മൾ 20-20 വിഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, എ പേഴ്സൺ വിത്ത് 20-20 വിഷൻ ദ ബോത്ത് ഐസ് വർക്കിംഗ് കോർഡിനേറ്റഡ് ഫാഷൻ ഇൻസ് കൺസിഡറബിൾ നോർമലി സൈറ്റഡ്. ഇങ്ങനെ 20-20 വിഷൻ എന്ന് പറയുന്ന വ്യക്തിക്ക് രണ്ട് കണ്ണിനും നല്ല കാഴ്ചയുള്ള ആളുകളെ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ പറയുന്നത് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വിഷ്വൽ ഇമ്പയർമെൻറ്റ്. വിഷ്വൽ ഇമ്പയർഡ് ഉള്ള ഒരു വ്യക്തിയുടെ സ്വഭാവങ്ങളാണ്. ദ ഐസ് മേ റെഡ് വാട്ടേർലി സെൻസിറ്റീവ് ടു ലൈറ്റ് ബ്ലിങ്ക് മോർ ഫ്രീക്വൻ്റ്ലി. അവരുടെ കണ്ണ് പെട്ടെന്ന് ചിമ്പും, അതുപോലെ അവരുടെ കണ്ണ് ലൈറ്റിനോട് പെട്ടെന്ന് സെൻസിറ്റീവ് ആകും. വാട്ടേർലി ആൻഡ് റെഡ് ഐസ് ആയിരിക്കും. ദേ കംപ്ലെയിൻ എബൌട്ട് ഹെഡ് ഏക്ക്, അവർക്ക് എപ്പോഴും തലവേദന ഉണ്ടാകും. ദേ പ്ലേസ് ഹെഡ് ക്ലോസ് ടു റീഡിംഗ് മെറ്റീരിയൽ, അവർ ബുക്കൊക്കെ വായിക്കുമ്പോൾ അത് അടുത്തേക്ക് പിടിക്കും. ദേ മൂവ് ഹെഡ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് വൈ ലുക്കിംഗ് ദ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ്. ഒരു ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞാണ്ടായിരിക്കുമോ നോക്കുക. ദ ഫേസ് പ്രോബ്ലം ഓഫ് സോഷ്യൽ ആൻഡ് പേഴ്സണൽ അഡ്ജസ്റ്റ്മെൻറ്റ് ബിക്കോസ് ഓഫ് ദെയർ ഇൻഫോർമാറ്റീവ് ഫീലിംഗ്. ദേ ഹാവ് റെസ്ട്രിക്റ്റഡ് മൊബിലിറ്റി, പ്രോബ്ലംസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്. ദേ ഹാവ് പുവർ ഐ ആൻഡ് ഹാൻഡ് കോർഡിനേഷൻ, അവർക്ക് കണ്ണും കൈയുള്ള കോർഡിനേഷൻ വളരെയധികം കുറവായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ധാരാളം പ്രോബ്ലംസ് ഉണ്ടാകും, ഒന്നും അങ്ങോട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി കഴിയൂല. ഇതൊക്കെയാണ് അവർക്കുണ്ടാകുന്ന
ക്യാരക്ടേഴ്സ്, അവരുടെ ക്യാരക്ടേഴ്സ്, ഇനി ഇവരുടെ കോസസ്, വിഷ്വൽ ഇമ്പയർമെൻറ്റിനുള്ള കാരണങ്ങൾ, കൺജനിറ്റൽ ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സ്, അതായത് കൺജനിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീൻ പ്രോബ്ലം മൂലം ഉണ്ടാകുന്ന കാരണങ്ങൾ, കൺജനിറ്റൽ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സ് ദ മേജർ കോസ് ഓഫ് വിഷ്വൽ ഇമ്പയർമെൻറ്റ്, ദർ ഐസ് ഡു നോട്ട് ഡെവലപ്പ് അറ്റ് ഓൾ, ഐബോൾസ് അബ്നോർമലി സ്മോൾ, കൺജനിറ്റൽ കോൺട്രാക്ട് ഡ്യൂ ടു റുബെല്ല ഇൻഫെക്ഷൻ എക്സെട്ര, സംടൈം ദർ ഈസ് എ ഫൈബ്രസ് മച്ച് ബിഹൈൻഡ് ദ ലെൻസ്, ഇറ്റ് കോസ് എക്സ്ക്ലൂസീവ് യൂസ് ഓഫ് ഓക്സിജൻ ദ പ്രീമെച്യൂർ ബേബീസ് വൈൽ ഇൻകുബേറ്റേഴ്സ്. അതായത് നമ്മുടെ എന്താണ് റുബെല്ല ഇൻഫെക്ഷനൊക്കെ വന്നാൽ നമ്മുടെ കാഴ്ചയെ ബാധിക്കും, അവരുടെ ഐബോൾസ് അബ്നോർമലി എന്തായിരിക്കും, സ്മോൾ ആയിരിക്കും, അവർക്ക് കാഴ്ച വല്ലാതെ ഉണ്ടാകില്ല. അതുപോലെ തന്നെ ഇൻകുബേറ്റേഴ്സിലൊക്കെ വെച്ചിട്ടുള്ള പ്രീമെച്യൂർ ആയിട്ടുള്ള ബേബീസ് ഉണ്ടല്ലോ, അവരിലും ഈ ഒരു ഡിസോർഡർ കാണപ്പെടുന്നുണ്ട്. സിസ് ആൻഡ് ഡെഫിഷ്യൻസീസ്, മൽന്യൂട്രീഷൻ ഈസ് ദ കോസ് ഓഫ് വിഷ്വൽ ഇമ്പയർമെൻറ്റ്, എസ്പെഷ്യലി ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ, വിറ്റാമിൻ B1, B2, C, and D. ഇൻഫെക്ഷൻ ഓഫ് മദർ സച്ച് ഹാസ് ജർമൻ മീസിൽ, സിഫിലിസ്, ഗൊണോറിയ എക്സെട്ര ലീഡ് ടു ബ്ലൈൻഡ്നെസ് ഓഫ് ദ ചൈൽഡ്. ക്രോണിക് ഡയറിയ ഈസ് ദ കോസ് ഓഫ് ബ്ലൈൻഡ്നെസ് ഇൻ റൂറൽ ഇന്ത്യ. ഹൈപ്പർടെൻഷൻ, ഡയബറ്റീസ് ആൻഡ് കിഡ്നി ഡിസീസസ് കോസ് വൈറൽ ഇമ്പയർമെൻറ്റ്. അതായത് മൽന്യൂട്രീഷൻ, അതായത് നമ്മൾ ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു കണ്ണിന് ഡിസോർഡർ, ഡെഫിഷ്യൻസി വരാൻ പറ്റും. അത് നമുക്ക് വിറ്റാമിൻ എ, വിറ്റാമിൻ B1, B2, C, D എന്ന് പറയുന്ന വിറ്റാമിൻസ് നമുക്ക് എന്താണ് അത്യാവശ്യമാണ് നമ്മുടെ കാഴ്ചക്ക്. സോ അതിൻ്റെ ഡെഫിഷ്യൻസി മൂലം നമുക്ക് എന്തേ പറ്റും, കാഴ്ചശക്തി കുറയാം. അതുപോലെ തന്നെ നമ്മുടെ അമ്മമാർക്ക് ജർമ്മൻ മീസിൽസോ സിഫിലസോ ഗൊണേറിയ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലും അത് കുട്ടിയെ ബാധിക്കും, കുട്ടിയെ ബാധിച്ചിട്ട് അത് ബ്ലൈൻഡ്നെസ്സിലേക്ക് ഇതാക്കും. പിന്നെ ക്രോണിക് ഡയറിയ നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്നൊരു ഡിസീസാണ്, അത് കാരണം എന്ത് പറ്റും, കാഴ്ചശക്തി നഷ്ടപ്പെടാം. അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷന്, ഡയബറ്റീസ്, കിഡ്നി ഡിസീസസ് ഇതുമൂലവും കാഴ്ചക്ക് കാഴ്ചക്കുറവ് വരാം. നെക്സ്റ്റ് വരുന്നത് ഇഞ്ചുറീസ്, ആക്സിഡൻറ്റ് ആൻഡ് കെമിക്കൽസ് ആണ്. ഇഞ്ചുറീസ് മോട്ടോർ ആക്സിഡൻറ്റ്, ബ്ലോ ടു ദ ഹെർട്ട്, ബേൺസ്, ഫയർ ക്രാക്ക്, എക്സ്പ്ലോസീവ്സ്, ഇൻഡസ്ട്രിയൽ ഹാസാർഡ്സ് എക്സെട്ര കോസ് ബ്ലൈൻഡ്നെസ്, കെമിക്കൽ ഡിസ്റ്റർബൻസ് ആൻഡ് ഇഞ്ചെക്ഷൻ ഓഫ് ദ പോയിസൺ സബ്ജക്ട്സ്, മീഥൈൽ ആൽക്കഹോൾ, ഡൈ കെമിക്കൽസ് ലീഡ് ടു വിഷ്വൽ പ്രോബ്ലംസ്. അതുപോലെ തന്നെ എന്തെങ്കിലും അപകടങ്ങൾ അല്ലെങ്കിൽ ഫയർ ക്രാക്സ്, എക്സ്പ്ലോസീവ്, എന്താണ് ഇൻഡസ്ട്രിയൽ ഹാസാർഡ്സ് ഒക്കെ മൂലം കാഴ്ചശക്തി ബ്ലൈൻഡ്നെസ്സിലേക്ക് പോകാം. അതുപോലെ തന്നെ കെമിക്കൽസ് യൂസ് ചെയ്യുക, അതായത് മീഥൈൽ ആൽക്കഹോൾ, ഡൈ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ വിഷ്വൽ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് പറഞ്ഞത് ഇതിൻ്റെ എഡ്യൂക്കേഷണൽ നീഡ്സുകളാണ്. വിഷ്വലി ഹാൻഡിക്രാഫ്റ്റഡ് ചിൽഡ്രൻ ഹാവ് ടു ബി എഡ്യൂക്കേറ്റഡ് ഇൻ റെഗുലർ ക്ലാസ്. ദ കരിക്കുലം ഷുഡ് ബി സെയിം. ദ വിഷ്വലി ഇമ്പയർഡ് ചൈൽഡ് റിസീവ് ദ ഇൻഫർമേഷൻ പ്രിഡോമിനൻ്റ്ലി ഫ്രം ടച്ചിങ് ആൻഡ് ഹിയറിംഗ്. സ്കിൽ ഡെവലപ്മെൻറ്റ് ഫെസിലിറ്റീസ്, ബെറ്റർ ലേണിംഗ്, ബെറ്റർ ലേണിംഗ്. അതായത് വിഷ്വലി ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയെ നമ്മൾ സാധാരണ റെഗുലർ ക്ലാസ്സിൽ തന്നെയാണ് എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. അവർക്ക് നമ്മൾ എന്താ നോർമലായിട്ടൊരു കുട്ടി പഠിക്കുന്ന അതേ കരിക്കുലം തന്നെ ആയിരിക്കും അവരും പഠിക്കുന്നത്. സോ ഇങ്ങനെയുള്ള കുട്ടികൾ കേൾവിയുടെയും അതുപോലെ തന്നെ ടച്ചിങ് ഒരു വസ്തു തൊട്ടിട്ടൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്, ഇൻഫർമേഷൻസ് മനസ്സിലാക്കിയെടുക്കുന്നത്. സോ അവർക്ക് എന്താണ് സ്കിൽ ഡെവലപ്മെൻറ്റ് ഫെസിലിറ്റീസ് അവരെ നല്ലൊരു ബെറ്റർ ലേണിങ്ങിന് സഹായിക്കും. നമ്മുടെ എഡ്യൂക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ട്രെയിനിങ് ടു ഡു ഡെയിലി റുട്ടീൻ ജോബ്സ് ലൈക്ക് വാഷിംഗ്, ടോയ്ലറ്റിങ്, ക്ലീനിങ്, ക്ലോത്തിങ്, ഈറ്റിങ് എക്സെട്ര. നമ്മൾ അവരെന്ത് ചെയ്യണം, സ്വന്തമായിട്ട് വാഷ് ചെയ്യാനും ടോയ്ലറ്റ് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. സ്പെഷ്യൽ കരിക്കുലം വിച്ച് ഇൻക്ലൂഡ് പ്ലസ് കരിക്കുലം, അവർക്ക് നമ്മുടെ സ്പെഷ്യൽ കരിക്കുലത്തിൻ്റെ കൂടെ അവർക്ക് ഒരു പ്ലസ് കരിക്കുലം കൂടി എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് കൊടുക്കണം. ദിസ് ഗിവ് സം ട്രെയിനിങ് ഇൻ മെഷറിങ് ബേസിക് അക്കാഡമിക് സ്കിൽസ്. ഏരിയാസ് ഓഫ് പ്ലസ് കരിക്കുലം ഇൻക്ലൂഡ് ദ ടച്ചിങ് ഓഫ് ബ്രെയിൻലി, യൂസ് ഓഫ് എക്യുപ്മെൻറ്റ്സ് ലൈക്ക് റൈസഡ് ന്യൂമറൽ ബാച്ചസ്, കാൽക്കുലേറ്റേഴ്സ്, ലോ വിഷൻ എയ്ഡ്സ്, മാഗ്നിഫൈസ്, ഇലക്ട്രോണിക് മാഗ്നിഫേഴ്സ് വിച്ച് റൺ ഓൺ പ്രിൻറ്റഡ് പേജ് ആൻഡ് ദ ഇമേജ് ഈസ് എൻലാർജ്ഡ് ആൻഡ് പ്രൊജക്റ്റഡ് ഓൺ ദ മോണിറ്റർ ഇൻ എ സ്മോൾ വീഡിയോ ക്യാമറ, ഓഡിയോ റെക്കോർഡഡ് മെറ്റീരിയൽസ്, സോണി ഗ്ലാസസ്, മൈക്രോ കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടർ ബ്ലൈൻഡ് ട്രാൻസ്മിറ്റർ, ഒപ്റ്റഗൺ, ക്രൂൻവെയിൽ റീഡിംഗ് മെഷീൻ എക്സെട്ര. അതായത് നമ്മൾ പറഞ്ഞല്ലോ സാധാരണ ഒരു കരിക്കുലത്തിനോട് കൂടി ഒരു സ്പെഷ്യൽ കരിക്കുലം ഇവർക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമുക്ക് ഇവരുടെ അക്കാഡമിക് സ്കിൽസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഈ ഒരു പ്ലസ് കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ബ്രെയിൻലി, അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സ് എങ്ങനെ യൂസ് ചെയ്യണമെന്നത്, ന്യൂമേറിക്കൽ വാച്ചസ്, കാൽക്കുലേറ്റർ, നമ്മൾ പറഞ്ഞ ഈ താഴെ പറഞ്ഞ ഈ സാധനങ്ങളൊക്കെ ഈ പ്ലസ് കരിക്കുലത്തിൽ പെട്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ്, വിഷ്വലി ഇമ്പയർഡ് ഹാവ് ടു ഡെവലപ്പ് ഓറിയൻറ്റേഷൻ ആൻഡ് മൊബിലിറ്റി സ്കിൽസ്. ദിസ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ സെൻസ് ഓഫ് ഹിയറിംഗ്, ടച്ചിങ്, സ്മെൽ, ടേസ്റ്റ്,
ഡെവലപ്ഡ് ബൈ യൂസിങ് ഡിഫറെൻറ്റ് ടെക്നിക്സ് സച്ച് ഹാസ് ഗേ ഡോഗ്, ഹോവർക്കെയിൻ, അൾട്രാസോണിക് ഇക്വലേഷൻ ഡിവൈസസ്, സേഫ്റ്റി ടെക്നിക്സ് എക്സെട്ര. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ എന്തിൻ്റെ മൊബിലിറ്റി സ്കിൽസും ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് ടച്ചിങ്ങിലൂടെയും ഹിയറിങ്ങിലൂടെയും സ്മെല്ലിങ്ങിലൂടെയൊക്കെയാണ് ഈ സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് ഒരു ഗേ ഡോഗായിട്ട് വെക്കുക, പിന്നെ അതുപോലെ തന്നെ അൾട്രാസോണിക് ഇക്വലേഷൻ ഡിവൈസ് യൂസ് ചെയ്യുക, സേഫ്റ്റി ടെക്നിക്സൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക വേണം. അങ്ങനെ നമുക്ക് അവരുടെ എഡ്യൂക്കേഷണൽ നീഡ്സ് ഇതാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. പിന്നെ ഇവിടെ പറയുന്നത് ദ സ്പെഷ്യൽ പ്രൊവിഷൻ പ്രൊവൈഡ് ടു ചിൽഡ്രൻ ഇൻ സ്കൂൾ മേ ഇൻക്ലൂഡ്, അതായത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മുടെ സ്കൂളിൽ ഒരു സ്പെഷ്യലായിട്ടൊരു കൺസിഡറേഷൻ കൊടുക്കണം. ദ പ്യൂപ്പിൾസ് വിത്ത് പാർഷ്യൽ വിഷ്വൽ ഇമ്പയർമെൻറ്റ് ഷുഡ് ബി ആസ്ക്ഡ് ടു സീറ്റ് ക്ലോസ് ടു ദ ബ്ലാക്ക് ബോർഡ്. ഇങ്ങനെ കാഴ്ച ശക്തി കുറവുള്ള കുട്ടികളെ നമ്മൾ സ്കൂളിൽ എന്ത് ചെയ്യണം, കുറച്ച് മുൻപിലായിട്ട് ഇരിക്കാൻ വേണ്ടി പറയണം. അതുപോലെ തന്നെ അപ് ടു 2 points ദ ലാർജർ പ്രിൻറ്റ് ദ ബെറ്റർ ഈസ് പ്യൂപ്പിൾ ടു സീ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കുറച്ച് ലാർജ് പ്രിൻ്റ് ചെയ്തിട്ടുള്ള ബുക്കുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം അവർക്ക് വായിക്കാൻ എളുപ്പത്തിന്. ബ്ലൂ ആൻഡ് വൈറ്റ് സ്റ്റെനിൽസ്, മൾട്ടി കളർഡ് ചോക്സ് ആൻഡ് ഗ്രേ പെൻസിൽ ആർ ഡിഫിക്കൾട്ട് ടു സീ. അതുപോലെ തന്നെ നമ്മൾ ബോർഡിൽ ബ്ലൂ, വൈറ്റ്, അത് മൾട്ടി കളറിലെ ചോക്ക് യൂസ് ചെയ്ത് ചെയ്തിട്ടില്ല, ഇതൊക്കെ എന്താണ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടി വളരെ ഡിഫിക്കൽട്ടാണ്. സോ എ നോർമൽ ക്ലാസ്മേറ്റ് ക്യാൻ ഹെൽപ്പ് എ വിഷ്വലി ഇമ്പയർഡ് ചൈൽഡ് ആൻഡ് അസിസ്റ്റ് ഹിം ഇൻ ഡ്രിൽസ്, ടച്ചിങ് നോട്ട്സ്, ട്യൂട്ടറിങ് ഹിം, ക്രിയേറ്റിംഗ് അവേർനെസ് ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ്. അതുപോലെ തന്നെ ഒരു ഫ്രണ്ടിന്, നോർമലായിട്ടൊരു ക്ലാസ്മേറ്റിന് ഇങ്ങനെ കാഴ്ചശക്തി കുറവുള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അവർക്ക് നോട്ട് എഴുതി കൊടുക്കുക, അവരെ പഠിപ്പിച്ചു കൊടുക്കുക, അവർക്ക് അവേർനെസ് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ അവരെന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഇങ്ങനെ കാഴ്ചശക്തി കുറവുള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദ ടീച്ചർ ഷുഡ് എക്സ്പ്രസ് അക്സെപ്റ്റീവ്നെസ്, പ്രൈസ് ആൻഡ് എൻകറേജ്മെൻറ്റ് വൻ അവർ ദ ചിൽഡ് അക്കോംപ്ലിഷ് സംതിങ്. അതായത് ഇങ്ങനെയുള്ള കുട്ടികൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ചെയ്യുമ്പോൾ ടീച്ചർമാരെന്ത് ചെയ്യണം, അവരെ എൻകറേജ് ചെയ്യുകയും അവരെ അക്സെപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹിയറിംഗ് ഇമ്പയർമെൻ്റ് ആണ്. ഹിയറിംഗ് ഇമ്പയർഡ്, ഹിയറിംഗ് ഇമ്പയർഡ് എന്ന് പറഞ്ഞാൽ കേൾവി ശക്തി കുറവുള്ളത്. Deafness, hearing impairment or hearing loss is a partial or total inability to hear. ഡെഫ്നെസ് അതായത് അല്ലെങ്കിൽ ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്, ഹിയറിംഗ് ലോസ് ഇത് പറഞ്ഞാലും നമ്മുടെ ഹിയറിൻ്റെ ഒരു ഇനബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ദ ഡിഗ്രി ഓഫ് ഹിയറിംഗ് ലോസ് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ഡെസിബൽ, വിച്ച് ഈസ് മെഷർ ഓഫ് ലൗഡ്നെസ്. ലൗഡ്നെസ് മെഷർ ചെയ്യുന്ന യൂണിറ്റാണ് ഡെസിബൽ. സോ നമ്മൾ ഹിയറിങ്ങിൻ്റെ ഹിയറിംഗ് ലോസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡെസിബൽ എന്ന് പറയുന്ന ഇത് യൂസ് ചെയ്തിട്ടാണ്. ഹിയറിംഗ് ലോസ് മേ മൈൽഡ്, മോഡറേറ്റ്, സെവർ, പ്രൊഫൗണ്ട് ഷോൺ ബിലോ. അതായത് ഹിയറിംഗ് ലോസ് 4 തരത്തിലുണ്ട്. മൈൽഡ് ഹിയറിംഗ് ലോസ് ഉണ്ട്, മോഡറേറ്റ് ഹിയറിംഗ് ലോസ് ഉണ്ട്, സെവർ ഹിയറിംഗ് ലോസ് ഉണ്ട് ആൻഡ് പ്രിഫൗണ്ട് ഹിയറിംഗ് ലോസ് ഉണ്ട്. മൈൽഡ് ഹിയറിംഗ് ലോസ് 20 to 45 decibels വരുന്നത്, അതിനിടയ്ക്ക് വരുന്നതാണ്. മോഡറേറ്റ് ഹിയറിംഗ് ലോസ് 46 to 65 decibels ഇടയ്ക്ക് വരുന്നതാണ്. സെവർ ഹിയറിംഗ് ലോസ് 66 to 90 decibels ഇടയ്ക്ക് വരുന്നതാണ്. പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ഗ്രേറ്റർ ദാൻ 90 decibels, 90 decibels മേലേക്ക് വരുന്നതാണ് എന്ത്, പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ്. അതുപോലെ തന്നെ എല്ലാ തരം കേൾവിക്കുറവിനും നമ്മൾ കേൾവിക്കുറവ് തന്നെയാണ് പറയുന്നത്. അതായത് കുറച്ച് കേൾക്കുന്നില്ല എന്നുള്ളൂ, അല്ലെങ്കിൽ മുഴുവനായിട്ട് കേൾക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് കേൾവിക്കുറവ് തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇവർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലാംഗ്വേജസിനെയാണ്, ഇപ്പോൾ ഹെയറിംഗ് എയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ചില ആളുകൾ, തീരെ കേൾക്കാത്ത ആളുകൾ എന്ത് ചെയ്യുന്നു, ആംഗ്യഭാഷയിലൂടെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഹിയറിംഗ് ലോസ് നമ്മൾ 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അത് നോക്കാം. പറയുന്നത് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ്, എ ഹിയറിംഗ് ലോസ് ഈസ് കൺസിഡേർഡ് കണ്ടക്റ്റീവ് വെൻ ദർ ഈസ് എൻ ഓബ്സ്ട്രക്ഷൻ ഇൻ ദ കണ്ടക്ഷൻ ഓഫ് സൗണ്ട് ത്രോ ഔട്ടർ ഓർ മിഡിൽ എയർ, ഏതത് സൗണ്ട് ഈസ് ബ്ലോക്ക്ഡ്, ദി സ്ട്രക്ചർ ഓഫ് ദി ഇയർ ഫെയിൽ ടു കൺവേ നോയ്സ്. കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടാക്കുന്ന ഒരു സൗണ്ട് നമ്മുടെ ഔട്ടർ ഇയറിൽ നിന്നും മിഡിൽ ഇയറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് വരികയാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഒന്നെങ്കിൽ നമ്മുടെ ഹിയറിങ്ങിൻ്റെ ഇയറിൻ്റെ സ്ട്രക്ചറുകൊണ്ടോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായതുകൊണ്ടോ നമ്മുടെ ഉണ്ടാക്കുന്ന നോയ്സ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഹിയറിൽ ബ്ലോക്കായിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യില്ല, ബ്രെയിനിലേക്ക് എത്താതെ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കില്ല. സെൻസറി ഓർ ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറഞ്ഞാൽ, ദിസ് ലോസ് എക്സിസ്റ്റ് വെൻ ദർ ഈസ് എ ഡാമേജ് ദ ഹെയർ സെൽസ് വിത്ത് ഇൻ ദ കോക്ലിയ, ദർ നോ ലോങ്ങർ സെൻസ് ഫ്ലൂയിഡ് മൊമെൻറ്റ്സ് വിത്ത് ഇൻ ദ ഇന്നർ ഇയർ ആൻഡ് ദസ് നോ സിഗ്നൽ സെൻഡ് ടു ബ്രെയിൻ. അതായത് നമ്മുടെ
ചെവിയുടെ ഉള്ളിൽ കോക്ലിയ ഉണ്ടല്ലോ, അവിടുത്തെ ഹിയർ എയർ സെൽസിന് ഡാമേജ് വരികയാണ്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന നോയ്സ് സൗണ്ടുകളൊന്നും എന്ത് ചെയ്യുന്നില്ല, ബ്രെയിനിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നില്ല. മിക്സ്ഡ് ഹിയറിംഗ് ലോസ് എന്ന് പറഞ്ഞാൽ, വെൻ ദർ ഈസ് ബോത്ത് കണ്ടക്റ്റീവ് സെൻസറി ഹിയറിംഗ് ലോസ് ഇൻ ദ സെയിം ഇയർ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് ടു മിക്സ്ഡ് ഹിയറിംഗ് ലോസ്. ഒരു ചെവിയിൽ തന്നെ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസും സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസും വന്നാൽ അതിനാണ് നമ്മൾ മിക്സ്ഡ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ടൈപ്സ് ഓഫ് ഹിയറിംഗ് ലോസ് പഠിക്കണം. ഈ മൂന്ന് തരം, കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ്, സെൻസറി ഹിയർ ലോസ്, മിഡിൽ മിക്സ്ഡ് ഇയർ ലോസ്. കണ്ടക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔട്ടർ ഇയർ നിന്നും മിഡിൽ ഇയറിലേക്ക് എന്ത് ചെയ്യുന്നില്ല, നോയ്സ് എത്തുന്നില്ല. പിന്നെ സെൻസറി ഇയറിംഗ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവിയുടെ ഉള്ളിൽ കോക്ലിയയുടെ ഹെയർ സെൽസിന് ഡാമേജ് വരിക. മിക്സ്ഡ് ഹിയറിംഗ് ലോസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ഒരു ചെവിയിൽ വരുമ്പോഴാണ് മിക്സ്ഡ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിൻ്റെ കോസസിൻ്റെ കാരണങ്ങളാണ്. രണ്ട് തരം കാരണങ്ങളുണ്ട്, കൺജനിറ്റൽ കോസുണ്ട്, അക്വേർഡ് കോസുണ്ട്. കൺജനിറ്റൽ കോസിൽ പറയുന്നത് നമ്മൾ ബേർത്തിന് ശേഷം അക്വേർ ചെയ്തിരിക്കുന്നതാണ്. അതായത് നമ്മുടെ ഹെറിഡിറ്റി മൂലം അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ജീന് മൂലം നമുക്ക് എന്ത് വരിക, ഹിയറിംഗ് ലോസ് വരിക. അല്ലെങ്കിൽ നമ്മുടെ മദർ പ്രഗ്നൻസി, അതായത് നമ്മുടെ പ്രഗ്നൻസി ടൈമിലുണ്ടല്ലോ, ഗോണേറിയ, സിഫിലിസ്, റുബെല്ല പോലെയുള്ള അസുഖങ്ങൾ വന്നാലൊക്കെ നമുക്ക് എന്ത് ചെയ്യും, കേൾവിക്കുറവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അക്വേർഡ് കോസസ്സിൽ പറയുന്നത് അക്വേർഡ് കോസസ് ലീഡ് ടു ഹിയറിംഗ് ലോസ് അറ്റ് എനി ഏജ്. ഇത് ഏതൊരു ഏജിലും സംഭവിക്കാം. ഇൻഫെക്ഷൻ ഡിസീസസ് മെനിഞ്ചിറ്റ്, മീസിൽസ്, മംസ്, ക്രോണിക് ഇൻഫെക്ഷൻ, അതായത് ഒരു വ്യക്തിക്ക് മീസിൽസ്, മംസ് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടായാൽ ഹിയറിംഗ് ലോസ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കളക്ഷൻ ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ ഹിയർ, ഹെഡ് ഇഞ്ചുറി, ഇഞ്ചുറി ഓഫ് ദ ഇയർ, എക്സസീവ് നോയ്സ്, ഏജ് റിലേറ്റഡ് ഹിയറിംഗ് ലോസ്, വാക്സ്, ഫോറിൻ ബോഡീസ് ബ്ലോക്കിംഗ് ദ ഇയർ കനാൽ ക്യാൻ കോസ് ഹിയറിംഗ് ലോസ് ഓഫ് എനി ഏജ്. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ഹിയറിൽ എന്തെങ്കിലും സാധനം വന്ന് ബ്ലോക്ക് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മുടെ ചെവിയിൽ നിന്ന് ഫ്ലൂയിഡ് വന്നാൽ, പിന്നെ അതുപോലെ തന്നെ ഹിയറിന് എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി വന്നാൽ, അല്ലെങ്കിൽ ഹെഡിന് എന്തെങ്കിലും ഇഞ്ചുറി വന്നാലൊക്കെ എന്ത് ചെയ്യും, ഹിയറിംഗ് ലോസിന് കാരണമാകും. നെക്സ്റ്റ്, എഡ്യൂക്കേഷണൽ അപ്രോച്ച് ഫോർ ഹിയറിംഗ് ഇമ്പയേർഡ്. ഹിയർ ഇമ്പയേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തി നമ്മൾ എങ്ങനെ എഡ്യൂക്കേഷണലി അപ്രോച്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇവിടെ അഞ്ച് മെത്തേഡ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ്, ഇത് ഓറൽ അപ്രോച്ചിങ് ആണ്. ആൻഡ് അപ്രോച്ച് ഈസ് ഡെഫ് എഡ്യൂക്കേഷൻ ദാറ്റ് എംഫസൈസ് ഓഡിറ്ററി ട്രെയിനിങ്, ആർട്ടിക്കുലേഷൻ എബിലിറ്റി ആൻഡ് ലിപ് റീഡിങ്. ഒരു ഓറൽ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ അപ്രോച്ചിൽ പറയുന്നത് ലിപ് റീഡിങ്, അതേപോലെ തന്നെ ഓഡിറ്ററി ട്രെയിനിങ്, ആർട്ടിക്കുലേഷൻ എബിലിറ്റി ഒക്കെ ഇതാക്കുന്നതാണ്. പിന്നുള്ളത് ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഇസ് ദ ഇൻട്രാക്ഷൻ വിത്ത് ഇൻഡിവിജ്വൽ, ദ ലാംഗ്വേജ് ഓഫ് എൻവയോൺമെൻറ് യൂസിങ് കോമ്പിനേഷൻ ഓഫ് സ്പോക്കൺ ലാംഗ്വേജ്, സൈൻസ് വിച്ച് ഇൻക്ലൂഡ് സൈൻ ലാംഗ്വേജ്, വോയിസ്, ഫിംഗർ സ്പെല്ലിംഗ്, ലിപ് റീഡിംഗ്, ആംപ്ലിഫിക്കേഷൻ, റൈറ്റിംഗ്, ജെസ്റ്റർ ആൻഡ് വിഷ്വൽ ഇമാജിനറി. ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടുന്നത് ഫിംഗർ സ്പെല്ലിങ്, ലിപ് റീഡിങ്, അതുപോലെ തന്നെ സൈൻ ലാംഗ്വേജ്, ആംഗ്യഭാഷകൾ, ഗെസ്റ്റർ, ഇതൊക്കെയാണ് അതിലുൾപ്പെടുന്നത്. ബൈലിംഗ്വൽ ഓർ ബൈകൾച്ചർ അതിലുൾപ്പെടുന്നത്. This is a philosophy of teaching that recognizes the both hearing and deaf cultures and that incorporates the elements both in the classroom. ഹിയറിങ്ങിനെയും അതുപോലെ തന്നെ ഡെഫ് കൾച്ചേഴ്സിനെയും രണ്ടിനെയും കൂടി കോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡാണ് ഈ ബൈലിംഗ്വൽ ആയിട്ടുള്ള അപ്രോച്ച്. പിന്നെ വരുന്നത് അമേരിക്കൻ സൈൻ ലാംഗ്വേജ് ആണ്. ഇത് പറഞ്ഞാൽ ഒരു മാനുവൽ ലാംഗ്വേജ്, ഡെഫ് കമ്മ്യൂണിറ്റിയിലെ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ് അമേരിക്കൻ സൈൻ ലാംഗ്വേജ്. ക്യൂഡ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഈ ഡെഫ് ആയിട്ടുള്ള ചിൽഡ്രൻസ്, അവരുടെ ടീച്ചേഴ്സ്, അവരുടെ പാരൻസ്, അവരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ് ക്യൂഡ് സ്പീച്ച്. ഇവിടെ മെയിനായിട്ട് ഹാൻഡ് ഷേപ്പ്, അതേപോലെ തന്നെ സംസാരിക്കുന്ന ആളുടെ മൗത്തൊക്കെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ഈ ഒരു സ്പീച്ച് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പഠിക്കാനുള്ളത് ലിപ് റീഡിംഗ് ആണ്. ലിപ് റീഡിംഗ് ഓർ സ്പീച്ച് റീഡിംഗ് എന്ന് പറയുന്നു. ഇത് രണ്ട് തരത്തിലുണ്ട്, മെയിൻ സ്ട്രീമും റെസിഡൽ സ്കൂൾസും. ദ പ്രാക്ടീസ് ഓഫ് ഇൻകോർപ്പറേറ്റ് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ് റെഗുലർ ക്ലാസ് റൂം ഇൻസ്റ്റേറ്റ് കീപ്പിംഗ് അപ്പാർട്ട് ഫ്രം സ്പെഷ്യൽ ക്ലാസ്സസ്. അതായത് ഇവർക്ക് സ്പെഷ്യൽ ക്ലാസ് റൂം ഒന്നും പ്രൊവൈഡ് ചെയ്യാതെ റെഗുലറായിട്ടുള്ള ക്ലാസ് തന്നെ എന്ത് ചെയ്യണം, ഇവരെ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ റെസിഡൽ സ്കൂൾസ് എന്ന് പറഞ്ഞാൽ ദിസ് ആർ സ്കൂൾ ഡിസൈനഡ് ഡഫ് ഇൻഡിവിജ്വൽസ് ടു ലീവ് ലേൺ സ്കൂൾ വേർ ഡഫ് പീപ്പിൾ ആൻഡ് ഡഫ് കൾച്ചർ അസംബിൾഡ് എവറി ഡേ. ഈ ഒരു റെസിഡൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇതൊരു സ്പെഷ്യലിസ്റ്റ് സ്കൂളാണ്. കേൾവിശക്തി കുറവുള്ള കുട്ടികൾക്ക് മാത്രം ബേസ് ചെയ്തിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും, അവരുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ് റെസിഡൽ സ്കൂൾ എന്ന് പറയുന്നത്. ലിപ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സംസാരിക്കുന്ന ആളുടെ ലിപ്പ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വായിക്കുന്നത്, അതിനാണ് നമ്മൾ ലിപ് റീഡിംഗ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഹിയറിങ്ങിനെ കുറിച്ച്, ഹിയറിങ് ഇമ്പയർമെൻറ്റ്. ഇതിൽ നിങ്ങൾ ഈ ടൈപ്സ് ഓഫ് ഹിയറിങ് എന്തായാലും നിർബന്ധമായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ അപ്രോച്ചും നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, ഇന്ന് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് മെൻ്റൽ റിട്ടാർഡേഷൻ ആണ്. മെൻ്റൽ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്തി എന്നൊക്കെ പറയും, മാനസികമായിട്ടുള്ള വളർച്ചക്കുറവ്. ഓക്കെ, ഇൻ ദിസ് സെക്ഷൻ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ചിൽഡ്രൻ ഹൂസ് ഇൻ്റലിജൻസ് ഇൻ ബിലോ നോർമൽ ഇൻ്റലിജൻ്റ് കോഷ്യൻ്റ്. അതായത് ഒരു നോർമൽ ഐ ക്യൂക്ക് കുറവുള്ള കുട്ടികളെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അക്കോർഡിംഗ് ടു ദ അമേരിക്കൻ അസോസിയേഷൻ ഓൺ മെൻ്റൽ റിട്ടാർഡേഷൻ, മെൻ്റൽ റിട്ടാർഡേഷൻ ഈസ് സബ് ആവറേജ് ജനറൽ ഇൻ്റലക്ച്വൽ ഫംഗ്ഷനിങ് റിസൾട്ടിങ് ഓൺ അസോസിയേറ്റഡ് വിത്ത് കൺകറൻറ്റ് ഇമ്പയർമെൻറ്റ് ഇൻ ദ അഡാപ്റ്റീവ് ബിഹേവിയർ ആൻഡ് മാനിഫെസ്റ്റ് ഡ്യൂറിങ് ദ ഡെവലപ്മെൻറ്റൽ പീരീഡ്. അതായത് ഒരു ഡെവലപ്മെൻ്റൽ പീരീഡിൽ ഒരു നോർമൽ ആളുടെ ഐ ക്യൂവിൻ്റെ ആവറേജിൻ്റെയും കാട്ടിലും കുറവ് വരുന്ന കുട്ടികളെ കുറിച്ചാണ് നമ്മൾ എന്ത് പറയുന്നത്, മെൻ്റൽ റിട്ടാർഡ് ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഇൻ്റലിജൻസ് പോസ്ഡ് ബൈ നോർമൽ ഇൻഡിവിജ്വൽ ഈസ് സെയ്ഡ് ടു ബി 19 at 110 IQ. ഒരു നോർമൽ ആളുടെ ഇൻ്റലിജൻസ് പവർ എന്ന് പറഞ്ഞാൽ 90 to 110 ഇടയ്ക്കുള്ള ഐക്യു ആണ്. സം ചിൽഡ്രൻ പോസസ് ദ ഇൻ്റലിജൻസ് ലെസ് ദാൻ ആവറേജ് ഇൻ്റലിജൻസ് ആൻഡ് ദേ സെയ്ഡ് ടു ബി മെൻ്റലി റിട്ടാർഡ് ഓർ മെൻ്റലി ഹാൻഡിക്രാഫ്റ്റഡ്. അതായത് ഈ നോർമലിൻ്റെയും കാട്ടിലും കുറവ് കാണിക്കുന്ന കുട്ടികളെ നമ്മൾ മെൻ്റൽ റിട്ടാർഡ് ആയിട്ടുള്ള ചിൽഡ്രൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ മെൻ്റൽ റിട്ടാർഡേഷന് നമ്മുടെ WHO ബേസ് ചെയ്തിട്ട് 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മൈൽഡ് മെൻ്റൽ റിട്ടാർഡേഷൻ, മോഡറേറ്റ് മെൻ്റൽ റിട്ടാർഡേഷൻ, സെവർ മെൻ്റൽ റിട്ടാർഡേഷൻ ആൻഡ് പ്രൊഫൗണ്ട് മെൻ്റൽ റിട്ടാർഡേഷൻ. അവിടേക്ക് ഐ ക്യു ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. മൈൽഡ് മെൻ്റൽ റിട്ടാർഡേഷൻ 50 to 70 ഐ ക്യു വരുന്നതാണ്. മോഡറേറ്റ് ആണെങ്കിൽ 35 to 49 ഐ ക്യു വരും. സെവർ ആണെങ്കിൽ 20 to 34. പ്രൊഫൗണ്ട് ആണെങ്കിൽ under 20 ഐ ക്യു വരുന്നത്. ഓക്കെ, ഇവിടെ ഈ മൈൽഡ് മെൻ്റൽ റിട്ടാർഡേഷനിൽ പറയുന്നത് ഇങ്ങനെയുള്ള കുട്ടികൾ എഡ്യൂക്കേറ്റബിൾ ആയിരിക്കും, നമുക്ക് അവരെ പഠിപ്പിക്കാനൊക്കെ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ അവരൊരു 5 years ആകുമ്പോഴത്തേക്കും അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അല്ലെങ്കിൽ സോഷ്യൽ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. പിന്നെ അവർ അഡൽട്ട് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് കുറച്ച് സപ്പോർട്ടും ഗൈഡൻസൊക്കെ കൊടുത്തിട്ട് അവരെ നമുക്ക് ജോലി ചെയ്യിപ്പിക്കാനും അവരെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതാക്കാനൊക്കെ വേണ്ടി സാധിക്കും. പിന്നെ മോഡറേറ്റ് മെൻ്റൽ റിട്ടാർഡേഷനിൽ പറയുന്നത് അവരെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ അവരവരുടെ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസൊക്കെ അച്ചീവ് ചെയ്തിരിക്കുന്നത് ഏർലി ചൈൽഡ്ഹുഡ് ഇയേഴ്സിലാണ് അവർ അച്ചീവ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു 7 to 7 years ഒക്കെ ആകുമ്പോഴാണ് അവർ അത് അച്ചീവ് ചെയ്തെടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരാളുടെ ഗൈഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാനൊക്കെ വേണ്ടി സാധിക്കും. പിന്നെ പരിചയമുള്ള സ്ഥലത്തേക്ക് അവരെ തനിച്ച് വിടാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധിക്കുന്നതാണ്. സെവർ മെൻ്റൽ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് 3 to 4% ആളുകൾക്കും ഇങ്ങനെ സെവർ മെൻ്റൽ റിട്ടാർഡേഷനുള്ള ആളുകളാണ്. അവരവരുടെ ഏർലി ചൈൽഡ്ഹുഡ് ഇയേഴ്സിലാണ് ഇതൊക്കെ അച്ചീവ് ചെയ്തെടുക്കുന്നത്. പക്ഷെ അവർ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസും അവിടെ അച്ചീവ് ചെയ്തെടുക്കുന്നില്ല. ഏർലി ചൈൽഡ്ഹുഡ് ഇയേഴ്സ് ആയിട്ടും അവരൊരു സ്കില്ലും അച്ചീവ് ചെയ്തെടുക്കില്ല. അതുപോലെ തന്നെ ഒരു ട്രെയിനറെ ഹെൽപ്പ് എന്താണ് നിർബന്ധമാണ്. ഡ്യൂറിങ് ദി സ്കൂൾ ഏജ് ദേ ക്യാൻ ലേൺ, ടോക്ക് ക്യാൻ ബി ട്രെയിനഡ് ഇൻ എലമെൻ്ററി സെൽഫ് കെയർ സ്കിൽസ്. ദേ പ്രോഫിറ്റ് ഓൺലി ലിമിറ്റഡ് എക്സ്പാൻഡ് ഫ്രം ഇൻസ്ട്രക്ഷൻ. പ്രീ അക്കാഡമിക് സബ്ജക്ട് സച്ച് ഹാസ് ഫാമിലിയറിറ്റ് ആൽഫബറ്റ് ആൻഡ് സിമ്പിൾ കൗണ്ടിങ് ബട്ട് ക്യാൻ മാസ്റ്റർ സ്കിൽ സച്ച് ഹാസ് ലേണിംഗ് സൈറ്റ് റീഡിംഗ് സം സർവൈവൽ വേർഡ്സ്. ഇൻ അഡൾട്ട് ദേ ക്യാൻ ബി എബിൾ ടു പെർഫോം സിമ്പിൾ ടാസ്ക് ക്ലോസ്ലി സൂപ്പർവൈസ്ഡ് സെറ്റ്. അതായത് ഒരു ട്രെയിനറെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. കാരണം അവർ സംസാരിക്കാനും ഇതാക്കാനൊക്കെ കുറേ ടൈം എടുത്തു വരും. സോ ഒരാളുടെ സൂപ്പർവൈസിൽ ചെറിയ ചെറിയ പണികളൊക്കെ ഇവർക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. പ്രൊഫൗണ്ട് മെൻ്റൽ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ 2% പീപ്പിൾസ് എന്താണ് പ്രൊഫൗണ്ട് മെൻ്റൽ റിട്ടാർഡ് ആയിട്ടുള്ള ആളുകളാണ് കാണപ്പെടുന്നത്. ഇവരെന്ത് ചെയ്യുന്നില്ല, അവർക്ക് സംസാരിക്കാനും ഇതാക്കാനൊന്നും അധികം കഴിയൂല. പിന്നെ ഒരാളുടെ ഗൈഡൻസ് എന്താണ് ഇവർക്ക് നിർബന്ധമാണ്. ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ് ദ ഡിസ്പ്ലേ കൺസിഡറബിൾ ഇമ്പയർമെൻറ്റ് ഇൻ സെൻസറി മോട്ടോർ ഫംഗ്ഷനിങ്. അവരുടെ സെൻസറി മോട്ടോർ ഫംഗ്ഷനിങ്ങിൽ ഏർലി ചൈൽഡ്ഹുഡ് ഇയേഴ്സ് തന്നെ എന്തൊക്കെയോ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മെൻ്റൽ റിട്ടാർഡേഷൻ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. മൈൽഡ്, മോഡറേറ്റ്, സെവർ, പ്രൊഫൗണ്ട്, ഇതിൽ 1 or 2 points നിങ്ങൾ പഠിച്ചേക്കുക. ഫസ്റ്റ് ഇത് എഡ്യൂക്കേറ്റബിൾ ആണ്, പിന്നെ ട്രെയിനബിൾ ആണ്,
പിന്നെ എന്താണ് 3-4% പീപ്പിൾസിന് കാണപ്പെടുന്നതാണിത്. 1-2% പീപ്പിൾസിന് കാണപ്പെടുന്നതാണ് പ്രൊഫൗണ്ട് മെൻ്റൽ റിട്ടാർഡേഷൻ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാലേ നിങ്ങൾക്ക് എന്തേ പറ്റും, പോയിൻറ്റ്സ് കറക്റ്റ് ചെയ്താൽ വേണ്ടി സാധിക്കും. പിന്നെ ഈ മെൻ്റൽ റിട്ടാർഡേഷൻ്റെ ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ പറയുന്നത്, ക്യാരക്ടേഴ്സ് ഓഫ് മെൻ്റൽ റിട്ടാർഡേഷൻ. ഇത് സ്ലോ റിയാക്ഷൻ, ഇങ്ങനെയുള്ള കുട്ടികളുടെ ആക്ഷൻസ് റിയാക്ഷൻസ് ഒക്കെ വളരെയധികം പതുക്കായിരിക്കും. ദേ റെസ്പോണ്ട് സ്ലോലി വാട്ട് അതേഴ്സ് സേ, വാട്ട് ഹാപ്പൻ ഇൻ സറൗണ്ടിങ് സം ടൈം ദേ ഡു നോട്ട് റെസ്പോണ്ട് അറ്റ് ഓൾ. അതായത് ഇങ്ങനെയുള്ള ആളുകളോട് നമ്മൾ സംസാരിച്ചാൽ അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ള കാര്യത്തിനോടുള്ള പ്രതികരണം ഇതൊക്കെ എന്തായിരിക്കും, വളരെയധികം പതുക്കായിരിക്കും. ആബ്സെൻസ് ഓഫ് ക്ലാരിറ്റി, അവർക്കൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ദേ കനോട്ട് എക്സ്പ്രസ് ക്ലിയർലി തോട്ട്സ് നീഡ്സ് ആൻഡ് ഫീലിങ്സ്, അവർക്ക് കറക്റ്റായിട്ടൊരു ഫീലിങ്സോ തോട്ട്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല. ഇനബിലിറ്റി ടു ലേൺ ഫാസ്റ്റ്, അതുപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി സാധിക്കില്ല. ദേ കനോട്ട് ലേൺ എനിത്തിങ് ന്യൂ ഡിഫറെൻറ്റ് ഹാസ് ഈസിലി ഓർ അതേഴ്സ്, മറ്റുള്ളവർ പഠിക്കുന്ന പോലെ അവർക്ക് പെട്ടെന്നൊന്നും ക്യാച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇനബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ക്വിക്ക്ലി, അതുപോലെ പെട്ടെന്ന് അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ദ അണ്ടർസ്റ്റാൻഡ് ഈസിലി വാട്ട് ദേ സീ ഹിയർ ടച്ച് സ്മെൽ ഓർ ടേസ്റ്റ്, അവർ ടേസ്റ്റ് ചെയ്യുന്നതോ അവർ കേൾക്കുന്നതായിട്ടുള്ള പുതിയ കാര്യങ്ങളൊന്നും അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയില്ല. ഇനബിലിറ്റി ടു ഡിസൈഡ്, അവർക്ക് ഒരു ഡിസിഷൻ, ചെറിയൊരു ഡിസിഷൻ പോലും അവർക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി സാധിക്കില്ല. ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, അതുപോലെ തന്നെ അവർക്കൊരു ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ ഒരു പേഴ്സണെ കുറച്ച് ടൈം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ, ഒരു അറ്റൻഷൻ ചെയ്തിരിക്കാൻ അവർക്ക് കഴിയൂല. ഷോർട്ട് ടെമ്പർ, സം ഫൈൻഡ് ഡിഫിക്കൽട്ട് ടു കൺട്രോൾ ദെയർ ഫീലിങ്സ്, അവരുടെ ഫീലിങ്സ് ഒന്നും അവർക്ക് കുറേ നേരം കൺട്രോൾ ചെയ്തിരിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇനബിലിറ്റി ടു റിമെമ്പർ, അതുപോലെ തന്നെ അവർക്ക് ചെറിയ കാര്യം പോലും ഓർത്തെടുക്കാൻ കുറച്ച് ടൈമിൽ വെച്ചാൽ പോലും അതവർക്ക് ഓർത്തെടുക്കാൻ വേണ്ടി സാധിക്കില്ല. Lack of coordination, they have difficulty sucking, chewing, eating, use of hands, moving from place to place. അതുപോലെ തന്നെ അവർക്ക് കോർഡിനേഷൻ്റെ കുറവുണ്ടാകും. ഒരു സാധനം കഴിക്കുമ്പോഴും എടുക്കുമ്പോഴും അങ്ങോട്ട് വെക്കുമ്പോഴൊക്കെ അവർ പതുക്കെ പതുക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഡിസ്റ്റിങ്ഷിബിൾ ഫിസിക്കൽ അപ്പിയറൻസ്, സെവർ റിട്ടയർഡ് ആൻഡ് പ്രൊഫൗണ്ട്ലി റിട്ടയർഡ് ചിൽഡ്രൻ മേ ഡിസ്റ്റിങ്ഷിബിൾ ഫിസിക്കൽ അപ്പിയറൻസ്. ഇങ്ങനെയുള്ള കുട്ടികൾ നമുക്ക് ഫിസിക്കലി ഒരു അപ്പിയറൻസ് നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടേഴ്സ്. ഇത് നിർബന്ധമാണ്, നമുക്ക് തന്നെ അറിയുന്ന കാര്യങ്ങളാണ്. അവർക്ക് റിയാക്ഷൻസ് സ്ലോ ആയിരിക്കും, കോർഡിനേറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി ലാക്ക് ഓഫ് കോർഡിനേഷൻ, കോൺസെൻട്രേഷൻ കുറവായിരിക്കും, ഇനബിലിറ്റി ടു ലേൺ ഫാസ്റ്റ്, ആബ്സെൻസ് ഓഫ് ക്ലാരിറ്റി, ഷോർട്ട് ടെമ്പർ ആയിരിക്കും, ഇനബിലിറ്റി ടു റിമെമ്പർ. ഇതൊക്കെ എന്താണ് സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സ് ആണ്, ഇത് ഈസിയാണ്, സോ ഇത് പഠിക്കണം. പിന്നെ പറയുന്നതിൻ്റെ കോസസ് ആണ്, കോസസ് ഓഫ് മെൻ്റൽ റിട്ടാർഡേഷൻ. ഇവിടെ 3, 4, 5, 6, 7, 8 കോസസ് പറയുന്നുണ്ട്. 8 കോസസ് എന്താണ് നിർബന്ധമായിട്ട് പഠിക്കണം. ഇത് ക്രോമസോമൽ ആൻഡ് ജനറ്റിക് ഡിസോർഡേഴ്സ് ആണ്. വൺ ഓഫ് ദ മോസ്റ്റ് വിസിബിൾ കണ്ടീഷൻ അസോസിയേറ്റഡ് വിത്ത് മെൻ്റൽ റിട്ടാർഡേഷൻ ഈസ് ക്രോമസോമൽ ആൻഡ് ജനറ്റിക് ഡിസോർഡേഴ്സ്. ഡൗൺ സിൻഡ്രോം ഇസ് ദ ബെസ്റ്റ് നോൺ ക്രോമസോമൽ ഡിസോർഡർ പ്രൊഡ്യൂസിങ് മെൻ്റൽ റിട്ടാർഡേഷൻ. അതായത് നമ്മുടെ ജീൻസോ അല്ലെങ്കിൽ നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന എന്തെങ്കിലും തരത്തിലുള്ള ക്രോമസോംസോ കാരണം വരുന്ന ഡിസോർഡറാണിത്. അതിൽ മെയിനായിട്ടുള്ള എക്സാമ്പിൾ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖമാണ്, ഇതുമൂലം മെൻ്റൽ റിട്ടാർഡേഷൻ വരാം. പിന്നെ മെറ്റേണൽ ഇൻഫെക്ഷൻ ആണ്. മദേഴ്സ് ഹൂ കോണ്ടാക്ട് റുബെല്ല ജെർമൻ മീസിൽസ് ഡ്യൂറിങ് ദ ഫസ്റ്റ് 3 months ഓഫ് പ്രഗ്നൻസി മേ പ്രൊഡ്യൂസ് ചിൽഡ്രൻ ഹൂ ഷോ സിംപ്റ്റം ഓഫ് ഡിസോർഡേഴ്സ് ആൻഡ് റിട്ടാർഡേഷൻ. അതായത് ഈ പ്രഗ്നൻസി ടൈമിൽ അമ്മയ്ക്ക് റുബെല്ലയെ ജർമ്മൻ മീസിൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖം ആദ്യത്തെ 3 months തന്നെ കുട്ടികൾക്ക് ഇങ്ങനെ റിട്ടാർഡേഷൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മെറ്റേണൽ ഏജ്, എവിഡൻസ് ഇൻഡിക്കേറ്റ് ഓൾഡർ മദേഴ്സ് ഹാവ് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് പ്രൊഡ്യൂസിങ് മെൻ്റലി ഡിസബിൾഡ് ചിൽഡ്രൻ. അതുപോലെ തന്നെ നമ്മൾ പ്രസവിക്കുന്ന ടൈം ഉണ്ടല്ലോ, പ്രഗ്നൻസി ആകുന്ന ആ ഒരു ഏജ്, ആ ഏജ് വയസ്സ് കൂടുന്തോറും നമ്മുടെ കുട്ടികൾ ഡിസേബിൾ ആവാൻ ചാൻസ് ഉണ്ട്, മെൻ്റലി ഡിസേബിൾ ആവാൻ ചാൻസ് ഉണ്ട്. സോ ഏർലി പ്രഗ്നൻസിയാണ് ഏറ്റവും നല്ലത്. മെറ്റേണൽ ന്യൂട്രീഷൻ, അതുപോലെ തന്നെ അമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നല്ല ഫുഡ് കഴിച്ചാലേ നല്ല ആരോഗ്യമുള്ള കുട്ടി ഉണ്ടാവുകയുള്ളൂ. സോ അല്ലെങ്കിൽ ഫിസിക്കൽ ഡിഫക്ട്സ് ഉള്ള കുട്ടികളുണ്ടാവുക. സോ അമ്മയ്ക്ക് നല്ല ന്യൂട്രീഷ്യബിൾ ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം, ഒരിക്കലും മൽന്യൂട്രീഷ്യബിൾ ആക്കരുത്. പിന്നെ റേഡിയേഷൻ, ഈ പ്രഗ്നൻസി ടൈമിൽ ഏതെങ്കിലും തരത്തിലുള്ള റേഡിയേഷൻ നമ്മുടെ വയറിലുള്ള കുഞ്ഞിന് വന്നാൽ അത് കുഞ്ഞിനെ എഫക്റ്റ് ചെയ്യും. സോ അത് നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. പിന്നെ പറയുന്നത് ബർത്ത് കോംപ്ലിക്കേഷൻ ആണ്, ബർത്ത് ടൈമിലുള്ള കോംപ്ലിക്കേഷൻ. ഈ ബർത്ത് ടൈമിൽ മെച്ചുവർ ആവാത്ത കുട്ടികൾ പ്രസവിക്കുമല്ലോ, അല്ലെങ്കിൽ പോസ്റ്റ് മെച്ചുവർ ഉണ്ടാവും, പ്രീ മെച്ചുവറോ ടൈം ആകുന്നതിന് മുന്നേ പ്രസവിക്കുന്നവരുണ്ടാകും, എന്നാൽ ടൈം ആയിട്ടും പ്രസവിക്കാതെ നിൽക്കുന്ന കുട്ടികൾ, അതുപോലെ തന്നെ പ്രീനാച്ചുറൽ അനോക്സിയ, ഫോർസിപ്സ് ഡെലിവറി ഒക്കെ ഉള്ള കുട്ടികൾക്കും ഇങ്ങനെയുള്ള മെൻ്റൽ റിട്ടാർഡേഷൻ കണ്ടുവരുന്നുണ്ട്. ബ്രെയിൻ ഇഞ്ചുറി ആൻഡ് ബ്രെയിൻ ഡിസീസസ്,
എന്തെങ്കിലുമൊക്കെ ആക്സിഡൻറ്റ്സ് മൂലം ഉണ്ടാകുന്ന ബ്രെയിൻ ഡാമേജോ ബ്രെയിൻ ഇഞ്ചുറീസോ മൂലം മെൻറ്റൽ റിട്ടാർഡേഷൻ ഉണ്ടാകും. ലെഡ് പോയ്സണിങ്. ലെഡ് പോയ്സണിങ് ഇസ് പെർമനൻ്റ്ലി ഒരു പ്രോഗ്രസീവ് ടോക്സിക് സെൻട്രൽ നെർവസ് സിസ്റ്റം. ലെഡ് പോയ്സണിങ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവ് ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻ്റാണത്. നെർവസ് സിസ്റ്റത്തിനാണ് മെയിനായിട്ട് അത് ബാധിക്കുന്നത്. പിന്നെ ഈ ഒരു മെൻ്റൽ റിട്ടാർഡേഷൻ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, എങ്ങനെ ഇതിൽ നിന്ന് കുട്ടികളെ കെയർ ചെയ്തെടുക്കുക എന്നൊക്കെ പറയുന്നത് പ്രിവെൻറ്റീവ് മെഷേഴ്സാണ്. അവോയ്ഡ് മാരേജ് ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ ഹൂ ക്ലോസ് ബ്ലഡ് റിലേഷൻഷിപ്പ്. അതായത് ഏറ്റവും അടുത്ത റിലേഷനിലുള്ള ആളുകൾ തമ്മിൽ വിവാഹം കഴിക്കാതിരിക്കുക. പ്രോപ്പർ പ്രീനാച്ചുറൽ കെയർ ഇൻക്ലൂഡിംഗ് ഇമ്മ്യൂണൈസേഷൻ, ഗുഡ് ഡയറ്റ്, മെഡിക്കൽ ചെക്കപ്പ് ഷുഡ് ബി പ്രൊവൈഡഡ്. അതുപോലെ തന്നെ നല്ലൊരു ഇമ്മ്യൂണൈസേഷന്, അതുപോലെ ന്യൂട്രീഷബിൾ ആയിട്ടുള്ള ഫുഡ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക പ്രഗ്നൻസി ടൈമിൽ. ഡെലിവറി അറ്റൻഡ് ബൈ ട്രെയിൻഡ് പേഴ്സൺ, ഹോസ്പിറ്റൽ ഡെലിവറി. അതായത് ഒരു ട്രെയിൻ ചെയ്തിട്ടുള്ള പേഴ്സണെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡെലിവറി അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ പ്രോപ്പർ വേണിംഗ് ഫുഡ്. ബേബി വിൽ റെഡ്യൂസ് ഇൻസ്റ്റൻറ്റ് മെൻ്റൽ റിട്ടാർഡേഷൻ കൺസിഡറബിൾ എക്സ്റ്റെൻഡ്. ജനറ്റിക് കൗൺസിലിംഗ്, വൾനറബിളി ബർത്ത് കൺട്രോൾ, ഇതൊക്കെയാണ് ഇതിനുള്ള മെയിൻ. അതായത് ഫുഡ്, നല്ല ന്യൂട്രീഷബിൾ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. പിന്നെ ജനിതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, എന്തെങ്കിലുമൊക്കെ ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നോക്കിയിട്ട് വേണം മാരേജ് ചെയ്യാനൊക്കെ. പിന്നെ പ്രോപ്പർ കെയർ ഓഫ് മദർ ആൻഡ് ചൈൽഡ്. കുട്ടിക്കും അമ്മയ്ക്കും നല്ല കെയറിങ് കൊടുക്കുക. പ്രൊവിഷൻ ഓഫ് പബ്ലിക് എഡ്യൂക്കേഷൻ, ഇൻഫർമേഷൻ അബൌട്ട് കോറിലേഷൻ മദേഴ്സ് ഏജ് മോൺഗോളിസം, അവോയ്ഡിങ് ചിൽഡ്രൻ ആഫ്റ്റർ 40. 40 വയസ്സിന് ശേഷം കുട്ടികൾ ഉണ്ടാവാതെ നോക്കുക. അതുപോലെ തന്നെ ഇത് ഇങ്ങനെയുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ നല്ല അവെയർനെസ് ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക അമ്മയ്ക്കും കുട്ടിക്കൊക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് എഡ്യൂക്കേഷണൽ പ്രൊവിഷനാണ്. ഇവരെ നമ്മൾ എങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന് പറയുന്നത്, ദർ ഷുഡ് ബി നോ പ്രോപ്പർ ഗ്രൂപ്പിംഗ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് മെൻ്റലി റിട്ടാർഡ് ചിൽഡ്രൻ ഓൺ ബേസിസ് ഓഫ് ദ ഡിഗ്രി ഓഫ് സെർവിറ്റ്യൂ ഓൺ ദെയർ റിട്ടാർഡേഷൻ. അതായത് അവർക്ക് ഏത് തരം ബുദ്ധി മാന്ദ്യമാണ് ഉള്ളത് അതിനെ ബേസ് ചെയ്തിട്ട് വേണം അവരെ ഗ്രൂപ്പ് ചെയ്യാൻ, ക്ലാസിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക. എഡ്യൂക്കബിൾ ഷുഡ് ബി എഡ്യൂക്കേറ്റഡ്, ട്രെയിനബിൾ ഷുഡ് ബി ട്രെയിൻഡ്. എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുന്നവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ട്രെയിൻ ചെയ്യാൻ പറ്റുന്നവരെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കാം. ദോസ് ഓർ നെയ്തർ ഈസിലി എഡ്യൂക്കേറ്റബിൾ ട്രെയിനബിൾ ഷുഡ് ബി കെയർഡ് ഓർ എഫേർട്ട് ഷുഡ് ബി മെയ്ഡ് ട്രെയിൻ ദ ഫോർ മാനേജിങ് ദെയർ എസെൻഷ്യൽ ഡേ ടു ഡേ അഫയേഴ്സ്. അതായത് ഇവരെ മാനേജ് ചെയ്യാനും കാര്യമൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്, എന്നാലും ഇവരെ എന്ത് ചെയ്യണം, നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം, അവരെ ട്രെയിൻ ചെയ്യും വേണം. സ്കൂൾ ഷുഡ് ബി പ്രൊവൈഡ് എസെൻഷ്യൽ എൻവിറോൺമെൻറ്റ് ഫോർ മാക്സിമം ഡെവലപ്മെൻറ്റ് ഓഫ് ദ അബിലിറ്റീസ് കപ്പാസിറ്റീസ് ഓൾ മെൻ്റൽ റിട്ടാർഡ്. ഇങ്ങനെ മെൻ്റൽ റിട്ടാർഡ് ചെയ്ത സ്റ്റുഡൻസിൻ്റെ കപ്പാസിറ്റീസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റ് എന്ത് ചെയ്യണം, സ്കൂൾസ് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ കരിക്കുലം മെത്തേഡ്, ടീച്ചിങ് ടൂൾസ്, ഇവാലുവേഷൻ ഷുഡ് ബി അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ് ദി ഇൻഡിവിജ്വൽ മീൻസ്. ഓരോരുത്തരുടെ ആവശ്യങ്ങളും മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടിയുള്ള കരിക്കുലവും ടീച്ചിങ് മെത്തേഡ്സൊക്കെ മേഡ് ചെയ്യണം. ദർ ഷുഡ് ബി പ്രൊവിഷൻ ഫോർ എസ്പെഷ്യലി ട്രെയിൻഡ് ടീച്ചേഴ്സ് ഏബിൾ ടു യൂട്ടിലൈസ് ന്യൂ മെറ്റീരിയൽസ് ടെക്നിക്സ് ഫോർ എഡ്യൂക്കേഷൻ ട്രെയിനിങ്. ദ ഷുഡ് ഏബിൾ ടു ഡീൽ സ്പെഷ്യൽ പ്രോബ്ലം ഓഫ് ദിസ് ഡിസീസസ് ദിസ് ചിൽഡ്രൻ, അണ്ടർസ്റ്റാൻഡ് ദം സിമ്പതറ്റിക്കലി ആൻഡ് ഹെൽപ്പ് ദം ഗ്രോ വിത്ത് ദയർ ഡിഫിക്കൽട്ടീസ്. അതായത് ഇവർക്ക് ഒരു സ്പെഷ്യലി ട്രെയിനബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സിനെ കൊടുക്കണം. അവരുടെ ഓരോ ടെക്നിക്സും മെറ്റീരിയൽസും ഒക്കെ അവർക്ക് എന്ത് ചെയ്യണം, മനസ്സിലാക്കി കൊടുക്കണം. അവരുടെ എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം ടീച്ചേഴ്സൊക്കെ. ഇൻ ദിസ് സ്കൂൾ ഗ്രേറ്റർ എംഫസിസ് ഷുഡ് ബി പ്ലേസ്ഡ് ഓൺ കോ കരിക്കുലം എക്സ്പീരിയൻസ് ആൻഡ് ചിൽഡ്രൻ ഷുഡ് ബി പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലേണിംഗ് ദ വേ ഓഫ് ദെയർ ഇമോഷണൽ സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഇമ്പാമ്പിംഗ് മോറൽ വിർച്വൽസ് ആൻഡ് ഡിസേബിൾഡ് പേഴ്സണൽ ഹാബിറ്റ്സ്. ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ഹാവ് പ്രൊവിഷൻ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ദ മെൻ്റലി റിട്ടാർഡ് ഷുഡ് ബി ട്രെയിൻഡ് ഫോർ മാനുവൽ വർക്ക്, ക്രാഫ്റ്റ്, സ്പെഷ്യലൈസ്ഡ് വൊക്കേഷൻസ് അക്കോർഡിംഗ് ടു ദെയർ എബിലിറ്റീസ്. ഇവിടെ പറയുന്നത് അവരുടെ ഇമോഷൻസും അവരുടെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടില്ല എല്ലാ തരം ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ വൊക്കേഷണൽ എഡ്യൂക്കേഷനും അവർക്ക് കൊടുക്കണം. ക്രാഫ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല, ധാരാളം വർക്കുകളൊക്കെ ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ അവരെന്ത് ചെയ്യണം, നല്ല എന്താ പറയുക, ട്രെയിൻ ചെയ്തെടുത്തിട്ട്
അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. അതൊക്കെയാണ് ഈ എഡ്യൂക്കേഷണൽ പ്രൊഫഷനിൽ പറയുന്നത്. അപ്പോൾ മെൻ്റൽ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞ ഈ ടോപ്പിക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിങ്ങൾ മെയിനായിട്ട് ഇതിൻ്റെ ക്യാരക്ടേഴ്സും പഠിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ കോസസും നമുക്കിതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് പഠിക്കണം. പിന്നെ ആ നാല് ക്ലാസിഫിക്കേഷനും മൈൽഡ്, മോഡറേറ്റ്, സെവർ അതുണ്ടല്ലോ, അതും നിങ്ങൾ എന്ത് ചെയ്യണം, പ്രൊഫൗഡ്, അത് നാലും നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കുള്ളത്. പിന്നെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിൻ്റെ ടോപ്പിക്. സെക്ഷ്വലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഈ ഡിസീസ് നമ്മൾ വെനോറൽ ഡിസീസസ് എന്നും പറയുന്നുണ്ട്. ഇത് കോസ് ചെയ്യുന്നത് ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ്, ഈസ്റ്റ്, പ്രോട്ടോസോവ ഇതൊക്കെ മൂലമാണ് നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻസ് വരുന്നത്. ഇത് മെയിൻലി സെക്ഷ്വൽ കോണ്ടാക്റ്റിലൂടെയാണ് മറ്റുള്ള ആളുകളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബട്ട് സം ആർ ഓൾസോ ട്രാൻസ്മിറ്റഡ് നോൺ സെക്ഷ്വൽ വേയ്സ് ലൈക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഫ്രം മദർ ടു ചൈൽഡ്. ചിലത് സെക്ഷ്വൽ കോണ്ടാക്റ്റിലൂടെ മാത്രമല്ല, ബ്ലഡിലൂടെയും അതുപോലെ തന്നെ അമ്മയിൽ നിന്ന് കുട്ടിയിലേക്കൊക്കെ ഇത് എന്തെങ്കിലും ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഓരോ ഡിസീസസും വ്യത്യസ്ത തരത്തിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇതിൽ സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് നമുക്ക് മൂന്നെണ്ണം ഇവിടെ പഠിക്കാനുണ്ട്, എയ്ഡ്സ്, സിഫിലിസ്, ഗോണേറിയ. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഇതൊരു നമ്മുടെ മോഡേൺ ടൈംസിൽ ഒരു ഡെഡ്ലി എപ്പിഡമിക് ആയിട്ടുള്ള ഒരു ഡിസീസസ് ആണ്. ഈ ഒരു അസുഖം നമുക്ക് ബാധിച്ചാൽ ഇത് മെയിൻലി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഇൻഫെക്ഷൻസും എല്ലാ അസുഖങ്ങളും പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ കോസറ്റീവ് ഓർഗാനിസത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസാണ് ഈ എയ്ഡ്സ് എന്ന് പറയുന്ന അസുഖത്തിനുള്ള കാരണം. അതായത് എച്ച് ഐ വിയുടെ ഫുൾ ഫോമും എയ്ഡ്സിൻ്റെ ഫുൾ ഫോമും ഒക്കെ എഴുതാനായിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, എച്ച് ഐ വി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഓക്കെ, അപ്പോൾ എയ്ഡ്സിന് കാരണമാകുന്ന വൈറസാണ് എച്ച് ഐ വി വൈറസ്. ഇനി ഇതിൻ്റെ മോഡ് ഓഫ് ഇൻക്യുബേഷൻ പീരീഡ് ആണ് പറയുന്നത്. ദ ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് ഡിസീസസ് ഇസ് വെരി ലോങ്. ദ പേഴ്സൺ വിത്ത് എച്ച് ഐ വി ഡസ് നോട്ട് ഗെറ്റ് എയ്ഡ്സ് ഇമീഡിയറ്റ്ലി, ദ മേ ഡെവലപ്പ് എയ്ഡ്സ് വിത്തിൻ അബൌട്ട് 10 ഇയേഴ്സ്. അതായത് ഈ ഒരു വൈറസ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്തിട്ട് പെട്ടെന്ന് എയ്ഡ്സ് ആയിട്ട് മാറില്ല, ഒരു 10 വർഷം എടുത്തിട്ടാണ് എയ്ഡ്സ് എന്ന് പറയുന്ന അസുഖമായിട്ട് ഈ എച്ച് ഐ വി വൈറസ് മാറുന്നത്. മോഡ് ഓഫ് സ്പ്രെഡ്, ഇതെങ്ങനെ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യും എന്നാണ് പറയുന്നത്. ദ പേഴ്സൺ ഹു ഹാസ് എച്ച് ഐ വി കാപ്പബിൾ ടു ട്രാൻസ്മിറ്റിംഗ് ദ വൈറസ് ടു അതേഴ്സ്. ഈ എച്ച് ഐ വി വൈറസ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്താൽ ഇത് പെട്ടെന്ന് മറ്റുള്ള ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യും. എച്ച് ഐ വി ഈസ് പ്രസൻറ്റ് ഇൻ ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് ലൈക്ക് സലൈവ, സെമൻ, വെജൈനൽ ആൻഡ് സെർവിക്കൽ സെക്രിയേഷൻ, യൂറിൻ, ടിയേഴ്സ്, ബ്രസ്റ്റ് മിൽക്ക് എക്സെട്ര. ഈ എച്ച് ഐ വി എന്ന് പറയുന്ന വൈറസ് നമ്മുടെ ബ്ലഡിൽ, നമ്മുടെ ബോഡിയിലുള്ള ഫ്ലൂയിഡ്സ്, അതുപോലെ തന്നെ സലൈവ, ഉമിനീര്, വെജൈനൽ സെർവിക്സ് സെക്രിയേഷൻസ്, യൂറിന്, കണ്ണുനീര്, ഇവിടെയൊക്കെ ബ്രസ്റ്റ് മിൽക്കിലൊക്കെ എന്തുണ്ട് ഈ ഒരു വൈറസ് കണ്ടെയ്ൻ ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യുന്നു, മറ്റുള്ള ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യും. അൺസേഫ് സെക്ഷ്വൽ കോണ്ടാക്റ്റ്, അതായത് സേഫ് അല്ലാതെ സെക്ഷ്വൽ കോണ്ടാക്റ്റ്, റിസീവിങ് ബ്ലഡ് ഫ്രം ബ്ലഡ് പ്രോഡക്ട്സ് ഫ്രം ഇൻഫെക്റ്റഡ് പേഴ്സൺ, എച്ച് ഐ വി ഇൻഫെക്റ്റ് ചെയ്ത പേഴ്സണിൽ നിന്നുമുള്ള ബ്ലഡ് റിസീവ് ചെയ്താൽ, യൂസ് ഓഫ് നോൺ സ്റ്റിറൈൽ നീഡിൽസ്, അതുപോലെ തന്നെ വൃത്തിയില്ലാത്ത നീഡിൽസൊക്കെ യൂസ് ചെയ്യുമല്ലോ, സിറിഞ്ചുകളൊക്കെ, അത് യൂസ് ചെയ്താൽ, ഷെയറിങ് ഓഫ് നീഡിൽസ് എമംഗ് ഡ്രഗ് യൂസേഴ്സ്, ഡ്രഗ് യൂസേഴ്സൊക്കെ ഉണ്ടല്ലോ സിറിഞ്ച് യൂസ് ചെയ്യുന്ന ആളുകൾ, അവരുടെ ഇടയിൽ ഫ്രം മദർ ടു ചൈൽഡ് ഡ്യൂറിങ് ബർത്ത് ത്രോ ബ്രസ്റ്റ് ഫീഡ്, ബ്രസ്റ്റ് ഫീഡിൻ്റെ ടൈമിൽ അമ്മയിൽ നിന്നും കുട്ടിയിലേക്കും ഈ ഒരു അസുഖം സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് മോഡ് ഓഫ് സ്പ്രെഡ്. പിന്നെ ഇതിൻ്റെ സിംറ്റംസ് ആണ് പറയുന്നത്. ഇനി ഈ ഒരു വൈറസ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്താൽ എന്തൊക്കെ തരത്തിലുള്ള സിംറ്റംസ് കാണിക്കും എന്ന് പറയുന്നത്, അതായത് കുറേ കാലം കഴിഞ്ഞിട്ടാണ് സിംറ്റംസൊക്കെ വരുന്നത്. സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻറ്റ് ഫീവർ, കഫ്, പനിയും കഫക്കെട്ടും, പിന്നെ നൗസിങ് വോമിറ്റിങ്, ഛർദ്ദിക്കാൻ വരൽ, ഓക്കാനിക്കൽ, റാപ്പിഡ് വെയ്റ്റ് ലോസ്, എക്സസീവ് സ്വെറ്റിങ്, പെട്ടെന്ന് വിയർക്കുക, അതുപോലെ പെട്ടെന്ന് വെയ്റ്റ് കുറയുക, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് വരും, ഫാറ്റിഗ് വരും, ഡയറിയ, മെമ്മറി ലോസ്, വിഷൻ പ്രോബ്ലം, വൈറ്റ് സ്പോട്ട് ഓർ സോർ ഇൻ മൗത്ത്, മൗത്തിലൊക്കെ ഈ എന്താ പറയുക, സോറ്, പുണ്ണ് പോലെ വരിക, അതൊക്കെ ഇതിനുള്ളൊരു സിംറ്റംസ് ആണ്. ദ ബോഡി ഈസ് അനബിൾ ടു ഫൈറ്റ് ദി ഇൻഫെക്ഷൻ ഡിസീസസ് ഹാസ് ദിസ് ലീഡ്സ് ഓഫ് ദ പേഴ്സൺ. അതായത് ഏതൊരു അസുഖം നമ്മുടെ ബോഡിയിൽ ബാധിച്ചാലും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അതിനോട് പ്രതികരിക്കാൻ കഴിയില്ല, പെട്ടെന്ന് നമുക്ക് എല്ലാ അസുഖങ്ങളും ബാധിക്കും. നമുക്കിത് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം, ലബോറട്ടറി ടെസ്റ്റ്, അതായത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ദ എയ്ഡ്സ് ആണെന്നത്, ലബോറട്ടറി ടെസ്റ്റ് ആർ ജനറലി പെർഫോംഡ് ഫോർ ഡയഗ്നോസിസ് ഓഫ് എയ്ഡ്സ്.
എയ്ഡ്സ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലബോറട്ടറിയിൽ ധാരാളം ടെസ്റ്റുകളുണ്ട്. ദ വൈഡ്ലി യൂസ്ഡ് ഡയഗ്നോസ് ടെസ്റ്റ് ഓഫ് എച്ച് ഐ വി ഈസ് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റ് അസ്സേ. എലിസ എന്ന് പറയുന്ന ഈ ഒരു ടെസ്റ്റാണ് മെയിൻലി എച്ച് ഐ വിക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ എലിസ എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഫുൾ ഫോം എന്തായാലും പഠിച്ചേക്കണം, അത് എക്സാമിന് ചോദിക്കും. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റ് അസ്സേ, അതെന്താണ്? ഒരു ഡയഗ്നോസ് മെത്തേഡാണ്. എച്ച് ഐ വി പോസിറ്റീവ് മീൻസ് ദാറ്റ് ദ പേഴ്സൺ ദാറ്റ് റിസ്ക് ഓഫ് ഫാക്ടർ ഓഫ് റീച്ചിങ് ദ കണ്ടീഷൻ ഓഫ് എയ്ഡ്സ്. എച്ച് ഐ വി വൈറസ് നമ്മുടെ ബോഡിയിൽ എൻറ്റർ ചെയ്താൽ ആ പേഴ്സണ് കുറച്ച് കാലം കഴിഞ്ഞാൽ അത് എയ്ഡ്സ് ആയിട്ട് മാറും. മെഡിക്കൽ എക്സ്പേർട്സ് ഓൺലി 10% to 30% ഓഫ് പീപ്പിൾ ഹു പോസസ് എച്ച് ഐ വി ആക്ച്വലി ഡെവലപ്പ് എയ്ഡ്സ്. അതായത് 30% ആളുകൾ മാത്രമാണ് എച്ച് ഐ വി എയ്ഡ്സ് ആയിട്ട് മാറുന്നത്. മെഡിക്കൽ എക്സ്പേർട്ട് പറയുന്നത് അതാണ്. നമ്മൾ അടുത്തത് നോക്കുന്നത് ട്രീറ്റ്മെൻ്റ് ആണ്. ട്രീറ്റ്മെൻറ്റ് ഓഫ് എയ്ഡ്സ് വിത്ത് ആൻറ്റി റെട്രോവൈറൽ ഡ്രഗ്സ് ഓൺലി പാർഷ്യലി എഫക്റ്റീവ്. ദിസ് ക്യാൻ ഓൺലി പ്രൊലോങ് ദ ലൈഫ് ഓഫ് ദ പേഷ്യൻ്റ്. പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. ആൻറ്റി വൈറൽ ഡ്രഗ്സ്, ആൻറ്റി റെട്രോവൈറൽ ഡ്രഗ്സ് പേഷ്യൻറ്റിന് കൊടുക്കുക, അതും പാർഷ്യലി അത് എഫക്റ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതിനുള്ള പ്രിവെൻഷനാണ് പറയുന്നത്, പ്രിവെൻഷന് പഠിച്ചു വെക്കണം. ടെസ്റ്റിംഗ് ബ്ലഡ് ഫോർ എച്ച് ഐ വി ബിഫോർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. നമ്മളൊരാൾക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂട്ട് ചെയ്യുമ്പോൾ എച്ച് ഐ വി ടെസ്റ്റ് മസ്റ്റായിട്ട് എടുക്കണം. എൻഷുറിങ് ദ യൂസ് ഓഫ് ഡിസ്പോസിബിൾ നീഡ്സ്, അതുപോലെ തന്നെ നമ്മൾ ഡിസ്പോസിബിൾ നീഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തുക. ഇൻ ഹോസ്പിറ്റൽ ലബോറട്ടറീസ് ക്ലിനിക്സ് ആർ എക്സെട്ര. അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലെ ലാബുകളിലൊക്കെ സ്റ്റിറൈലായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുക. കൺട്രോൾ ഓഫ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഷെയറിങ് ഓഫ് നീഡിൽസ്, ഈ ഡ്രഗ് അബ്യൂസിൻ്റെ ആൾക്കാരുടെ ഇടയിൽ നീഡിൽസൊക്കെ ഷെയർ ചെയ്യുന്നതൊക്കെ കൺട്രോൾ ചെയ്യുക. അഡ്വക്കേറ്റിംഗ് സേഫ് സെക്സ് ആൻഡ് യൂസ് ഓഫ് കോണ്ടംസ്, അതുപോലെ തന്നെ സെക്സ് ചെയ്യുമ്പോൾ കോണ്ടംസ് പോലെയുള്ള സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുക. അവേർനെസ് പ്രോഗ്രാംസ് ടു ചേഞ്ച് ദ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ ഓഫ് പീപ്പിൾ ത്രൂ മാസ് മീഡിയ, തിയേറ്റർ, സ്ട്രീറ്റ് പ്ലേ. അതുപോലെ തന്നെ സ്ട്രീറ്റ് പ്ലേ, മാസ് മീഡിയാസിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഈ എയ്ഡ്സുള്ള ആളുകളുമായുള്ള ബിഹേവിയർ ഉണ്ടല്ലോ, അവരോട് പൊതുവേ സമൂഹത്തിനോടൊരു മോശപ്പെട്ട ബിഹേവിയർ ആയിരിക്കും ഉണ്ടാവുക, അതൊക്കെ എന്ത് ചെയ്യുക, മാറ്റിയെടുക്കുക. കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇൻ്റർവെൻഷൻ എമംഗ് റിസ്കി പോപ്പുലേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനോടുള്ള പ്രിവെൻഷന്. സോ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ്. എക്സാമിന് ഇതെന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ എയ്ഡ്സ് എച്ച് ഐ വി പറഞ്ഞ വൈറസാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സ്, ട്രീറ്റ്മെൻറ്റ്, പിന്നെ അതിൻ്റെ മോഡ് ഓഫ് സിംപ്റ്റംസ്, മോഡ് ഓഫ് സ്പ്രെഡ്, ഇതൊക്കെയാണ് പഠിച്ചേക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ഡിസീസാണ് സിഫിലസ്. സിഫിലസ് എന്താണ്? ഇസ് ആൾസോ എ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ്. സിഫിലസ് എന്ന അസുഖത്തിൻ്റെ പോസിറ്റീവ് ഓർഗാനിസം ഒരു ബാക്ടീരിയയാണ്. സ്പൈറോചിറ്റി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ മൂലമാണ് ഈ ഒരു അസുഖം ഉണ്ടാകുന്നത്. ഇത് ഹ്യൂമൻ ബോഡീൻ്റെ പുറത്ത് ഒരു ഫ്യൂ സെക്കൻഡിനുള്ളിൽ നിന്ന് പെട്ടെന്ന് മരിക്കുന്നു. മനുഷ്യൻ്റെ ശരീരത്തിൽ ഇത് ആക്റ്റീവ് ആവുള്ളൂ. ഔട്ട്സൈഡ് ദ ഹ്യൂമൻ ബോഡി വിതിൻ ഡൈഡ് ഇൻ വിതിൻ ഫ്യൂ സെക്കൻഡ്സ്. പിന്നെ ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 10 to 19 days ആണ്. 90 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ സിംപ്റ്റംസൊക്കെ വരാൻ തുടങ്ങും. ഇത് നമ്മുടെ ബോഡിയിൽ എൻറ്റർ ചെയ്തിട്ട് ആ അസുഖമായിട്ട് മാറുന്നത് എത്ര 90 ദിവസത്തിനുള്ളിലാണ് ഈ ഒരു അസുഖമായിട്ട് മാറുന്നത്. മോഡ് ഓഫ് സ്പ്രെഡ് സെക്ഷുവൽ കോണ്ടാക്റ്റ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതുപോലെ തന്നെ മദർ ടു ഫീറ്റസ് ആണ് മോഡ് ഓഫ് സ്പ്രെഡ്. ഈ സിഫിലസ് എന്ന് പറയുന്ന അസുഖത്തെ നമ്മൾ 3 stages ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൈമറി സ്റ്റേജിൽ പറയുന്നത് നമ്മുടെ വജൈനൽ വാള്, സെർവിക്സ്, പെനിക്സ്, ആനസ്, ടങ് ലിപ്പിലൊക്കെ ഒരു എന്താ പറയുക, വേദനയൊന്നും ഇല്ലാത്തൊരു പുണ്ണു പോലെ എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്ത് വരും. അതെന്താകും, പെട്ടെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞാൽ തന്നെ അത് മാഞ്ഞു പോവുകയും ചെയ്യും. ബട്ട് നമ്മൾ ആ ടൈമിൽ അത് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ അത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതാണ് സെക്കൻഡറി സ്റ്റേജ്. സെക്കൻഡറി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 1 to 6 months ഒരു റെഡിഷ് പാച്ചസ് നമ്മുടെ മൗത്തിൽ എന്ത് ചെയ്യുന്നു, അപ്പിയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ജെനിറ്റിക്സിൽ അതിൻ്റെ ചുറ്റും എന്ത് ചെയ്യുന്നു, ഒരു റെഡിഷ് കളറിലുള്ള പാച്ചസ് ഡെവലപ്പ് ചെയ്യും. മറ്റ് സിംപ്റ്റംസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇച്ചിങ്, സോർ ത്രോട്ട്, ഫീവർ, പനി, വെയ്റ്റ് ലോസ്, ഹെയർ ലോസ്, ഇതൊക്കെയാണ് പിന്നെയുള്ള സിംപ്റ്റംസ്. ഇത് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ടെർഷ്യറി സ്റ്റേജിലേക്ക് കടക്കും. അങ്ങനെ ആ ഒരു ടൈമിൽ നമ്മുടെ കണ്ണിൽ അൾസർ വരിക, അല്ലെങ്കിൽ നമ്മുടെ ലിവർ ഡാമേജ്, ലെങ്സിന്, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ട്രാക്കിന് പാരാലിസിസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ നമുക്കുണ്ടാകും. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു വിമണിന് സിഫിലസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടെങ്കിൽ അത് ജനിക്കുന്ന കുട്ടിക്ക് ചിലപ്പോൾ അന്ധതയായിട്ടോ അല്ലെങ്കിൽ ഡെഫ് ചൈൽഡായിട്ടൊക്കെ
എന്ത് പ്രസവിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി സിഫിലിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പെൻസിലിൻ എന്ന് പറയുന്ന ഒരു ഡ്രഗാണ്. അതാണ് ഇതിനുള്ള മെയിൻ ട്രീറ്റ്മെൻറ്റ്. ത്രോയ്സിസ്റ്റിൻ ഡാമേജ് കനോട്ട് ബി റിവേഴ്സ്, ഇറ്റ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ഫെർദർ ഡാമേജ്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും സിഫിലിസ് എന്ന് പറയുന്ന ഈ ഒരു അസുഖത്തിന് ഇല്ല. പിന്നെ നമുക്ക് അടുത്ത പഠിക്കാനത് ഗോണേറിയ എന്ന് പറയുന്ന അസുഖമാണ്. ഇതും സെക്ഷ്വലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരസുഖമാണ്. ഗോണേറിയ എന്ന് പറയുന്ന അസുഖം ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു ഡിസീസാണ്. ഇത് മെയിൻലി നമ്മുടെ ജെനിറ്റൽസ്, ജെനിറ്ററി, യൂറിനറി ട്രാക്ക്, ഫലോപ്പിയൻ ട്യൂബ്സ്, സെർവിക്സിലൊക്കെയാണ് മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മൗത്തിലും ത്രോട്ടിലും ഐസിലൊക്കെ ഗോണേറിയ എന്ന് പറയുന്നതിൻ്റെ അസുഖം എഫക്റ്റ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ പോസിറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് നൈസീരിയ ഗോണേറിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ മൂലമാണ് ഈ ഗോണേറിയ പറയുന്ന ഒരു അസുഖം നമുക്ക് ഉണ്ടാകുന്നത്. ഇത് സ്പ്രെഡ് ചെയ്യുന്നത് സെക്ഷ്വൽ കോണ്ടാക്റ്റിലൂടെയാണ് മെയിനായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 2 to 7 days ആണ്. 2 to 7 days നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ സിംറ്റംസും കാര്യങ്ങളൊക്കെ അപ്പിയർ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇതിലുള്ള സിംറ്റംസ് മെന്നിലും വുമൻസിലും വ്യത്യസ്ത തരം സിംറ്റംസാണ്. മെന്നിലാണെങ്കിൽ തിക്ക് യെല്ലോയിഷ് ഗ്രീൻ ഡിസ്ചാർജ് ഫ്രം പെനിസിൽ നിന്ന് ഒരു യെല്ലോയിഷ് ഗ്രീൻ ഡിസ്ചാർജ് പോലെ നമുക്ക് എന്ത് ചെയ്യും വരും. പിന്നെ ഇൻഫ്ലമേഷൻ ഓഫ് ടിപ്പ് ഓഫ് ദ പെനിസിൻ്റെ ടിപ്പിൽ എന്ത് ചെയ്യുന്നു, വേദന വരും. ബേണിങ് ആൻഡ് സെൻറ്റേഷൻ യൂറിൻ യൂറിനേഷൻ, മൂത്രയ്ക്കുന്ന സമയത്ത് ബേൺ ചെയ്യും. അപ്പിയറൻസ് ഓഫ് പേഴ്സ് ഓർ ബ്ലഡിങ് യൂറിൻ, അതുപോലെ തന്നെ മൂത്രത്തിൽ എന്ത് ചെയ്യും, ബ്ലഡൊക്കെ കാണാൻ വേണ്ടി തുടങ്ങും. വിമൻസിലാണെങ്കിൽ യെല്ലോയിഷ് ഗ്രീൻ ഡിസ്ചാർജ് ഫ്രം വെജേനിയിൽ നിന്ന് യെല്ലോയിഷ് ഗ്രീൻ ഡിസ്ചാർജ് വരും. പിന്നെ പെയിൻ അബ്ഡോമിനൽ ഏരിയ, അബ്ഡോമിനൽ ഏരിയയിൽ വേദന വരും. ബേണിങ് ആൻഡ് സെൻറ്റേഷൻ ഡ്യൂറിൻ യൂറിനേഷൻ്റെ സമയത്ത് മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രക്കടച്ചിലൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ തോന്നും. ഇതൊക്കെയാണ് വിമൻസിൽ വരുന്ന സിംറ്റംസ്. അതുപോലെ തന്നെ പനി, അബ്നോർമൽ മെൻസ്ട്രൽ ബ്ലീഡിങ്, അതായത് പീരീഡ്സ് ഒന്നും കറക്റ്റ് ടൈമിന് ആകാതിരിക്കുക, ഇതൊക്കെ ഈ ഒരു അസുഖത്തിനുള്ള സിംറ്റംസാണ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഗോണേറിയ ക്യാൻ ബി ക്യൂർഡ് ബൈ ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗോണേറിയ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എഫക്റ്റീവ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് പെൻസിലിൻ ജി എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്കാണ് മോർ എഫക്റ്റീവ് ആയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രിവെൻഷനാണ് പറയുന്നത്, പ്രിവെൻഷൻ ഓഫ് സിഫിലിസ് ആൻഡ് ഗോണേറിയ, ഗോണേറിയ സിഫിലിസ് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം. ദ പ്രിവെൻഷൻ സ്റ്റാറ്ററി ഫോർ സിഫിലിസ് ആൻഡ് ഗോണേറിയ ഷുഡ് ബി ഇൻക്ലൂഡ് അവേർനെസ് പ്രോഗ്രാം റിഗാർഡിംഗ് ദെയർ ട്രാൻസ്മിഷൻ, അതായത് ഇതിൻ്റെ ട്രാൻസ്മിഷനെ കുറിച്ചൊരു അവേർണിംഗ് ക്ലാസ് എടുത്തു കൊടുക്കുക. ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച് ആൻഡ് ബിഹേവിയർ മോഡിഫിക്കേഷൻ ക്യാൻ ബി റെഡ്യൂസ് ഇൻസ്റ്റൻറ്റ്, പ്രോപ്പർ ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ആർ നെസസറി. അതുപോലെ തന്നെ ഇതിൻ്റെ ഇത് പെട്ടെന്ന് തിരിച്ചറിയുകയും ഇതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക. പിന്നെ ഈ അസുഖങ്ങളോടൊക്കെയുള്ള ആളുകളുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിക്കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനുള്ള പ്രിവെൻഷനായിട്ട് പറയുന്നത്. അപ്പോൾ ഈ 3 ഡിസീസും പഠിച്ചു വെക്കുക, സിഫിലിസ്, ഗോണേറിയ, എയ്ഡ്സ്, ഇത് 3 സെക്ഷ്വലി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ പ്രിവെൻഷനും കാര്യങ്ങളൊക്കെ ഏകദേശം ഇതിൻ്റെ പ്രിവെൻഷനൊക്കെ കാര്യങ്ങളൊക്കെ ഒന്നാണ്. പിന്നെ സിഫിലിസും ഗോണേറിയയും ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഡിസീസാണ്, എയ്ഡ്സ് വൈറസ് മൂലം ഉണ്ടാകുന്ന ഡിസീസാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്ററിലുള്ള മുഴുവൻ ടോപ്പിക്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാപ്റ്ററിൻ്റെ ഏറ്റവും ബാക്കിൽ ഇവാലുവേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ എന്തെങ്കിലും വല്ല ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. പിന്നെ നമ്മളൊരു പുതിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. +1 +2 സെപ്പറേറ്റ് ഗ്രൂപ്പാണുള്ളത്. അതിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉള്ളതൊക്കെ അതിൽ ചോദിക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.